ഇസ്രയേൽ ഗാസ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നും അറിയത്തില്ലായിരുന്നു. ഇസ്രയേൽ ഗാസ എന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രശ്നം നടക്കുന്ന റീസെന്റ്ലി നടക്കുന്ന ഈ 2023 മുതൽ ഇപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കണോ, ഇല്ലെങ്കിൽ ഒരു 17-20 വർഷം മുന്നേ ഒരു യുദ്ധം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കണോ, അല്ലെങ്കിൽ ഇസ്രയേൽ എന്നൊരു ദേശം 1948 ഉണ്ടായി, നമ്മളിവിടെ 1947 ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ 1948 ഇസ്രയേലിന് സ്ഥലവും സ്വാതന്ത്ര്യവും കിട്ടി അതിനെക്കുറിച്ച് സംസാരിക്കണോ, അല്ലെങ്കിൽ 4000 വർഷം പുറകോട്ട് പോയി അവിടെ നിന്ന് സംസാരിക്കണോ എന്നറിയത്തില്ലായിരുന്നു. കാരണം 4000 വർഷം മുമ്പേ ആണെങ്കിൽ പോലും അവിടെ നിന്നും സംസാരിക്കാൻ കാര്യങ്ങളുണ്ട് എന്നതാണ് അത്ഭുതം. നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇച്ചിരിച്ചിരിയായി ഇസ്രയേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇസ്രയേലിനെ കുറിച്ചുള്ള A to Z 4000 വർഷത്തെ കാര്യങ്ങൾ സകലതും ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ശരി, ഇതിൽ നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇസ്രയേലിനെയാണോ അതോ ഗാസേനാണോ എന്നൊരു ഒരുപാട് പേർക്ക് ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ബുക്സ്, പിന്നെ ഹൈലൈറ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ 2000 വർഷത്തിന് മുന്നേ എന്ത് സംഭവിച്ചു, 20 വർഷത്തിന് മുന്നേ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇട്ടിട്ടുണ്ടാകും അങ്ങനത്തെ വീഡിയോസ്. അതേപോലെ ഇസ്രായേൽ എല്ലാ വർഷവും എങ്ങനെ വളർന്നു എന്ന് മാപ്സ് ഓൺലൈനിൽ ഇട്ടിട്ടുണ്ടാകും. ഇതെല്ലാം ചേർത്താണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. നൂറ്റാണ്ടുകളായി ജീവനെ കയ്യിൽ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടമാണ് ഇസ്രായേൽ. ബൈബിൾ കാലത്തും അവർ ഓടിക്കൊണ്ടിരുന്നു, പുരാതന കാലത്തും അവർ ഓടിക്കൊണ്ടിരുന്നു, യേശു വന്നതിന് ശേഷവും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. ഇപ്പോഴും അവർ ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓടുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. എല്ലാ ദേശത്തു നിന്നും ഓടിച്ചു വിട്ടവരാണ് ഈ ഇസ്രായേലിയർ, അല്ലെങ്കിൽ ജൂതന്മാരെന്ന് പറയുന്നവർ. ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ എന്നും പറയും, ജൂതന്മാരെന്നും പറയും. ജർമ്മനിയിൽ ഹിറ്റ്ലർ വഴി 500,000 ജൂതന്മാർ കൊല്ലപ്പെട്ടു. കാലം കാലമായിട്ട് അടികൊണ്ട് മടുത്തവരാണ് ഇവർ. 1948 അവർക്ക് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കി അവർ ജീവിക്കാൻ ആരംഭിച്ചത്. ഓ, ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം പോലും ഇല്ലല്ലോ എന്നൊരു വേദന ശരിക്കും മനസ്സിലാക്കിയവരാണ് ഇവര്. ഹാ, ഇപ്പൊ ജീവിക്കാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്നോർത്ത് മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇവരുടെ ദേശം എന്ന് പറയുന്നത് ഇപ്പൊ ഇരിക്കുന്നത് പാലസ്തീനിലാണ്. അവർക്ക് സ്ഥലം കൊടുത്ത പാലസ്തീനെ ഇവരെ പോലെ തന്നെ, ഇവരെങ്ങനെയാണോ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് ഓടിച്ചത് അതേപോലെ ഇവർ പാലസ്തീൻകാരെ എന്തിനു ഓടിക്കണം? ഇപ്പോൾ ഇസ്രായേൽ എന്തിനാ പ്രതികാരം ചെയ്യുന്നത്? ഇവരെ ശരിക്കും ഓടിച്ചവരോടല്ലേ പ്രതികാരം ചെയ്യേണ്ടത്? പക്ഷേ ഇവരെ ജീവിക്കാൻ സ്ഥലം കൊടുത്ത ഈ പാലസ്തീൻകാരോട് എന്തുകൊണ്ട് ഇവർ പ്രതികാരം ചെയ്യുന്നു? എന്തിന് ഇസ്രായേൽ ഇത്രയും വലിയ കാര്യം ചെയ്യണം? സത്യത്തിൽ തൊട്ടാൽ മാത്രമല്ല, ഒന്ന് മണത്ത് നോക്കിയാൽ പോലും പ്രശ്നം ഉണ്ടാകുന്ന നിർണായക സ്ഥലമാണിത്. രാഷ്ട്രീയം മാത്രമല്ല, മതവും ഉൾപ്പെടുന്ന ഒരു സംഭവമാണിത്. മതപരമാണെങ്കിൽ മതത്തെ ചൊല്ലിയുള്ള തർക്കവും കലാപവും, രാഷ്ട്രീയപരമാണെങ്കിൽ രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും കലാപവും, അങ്ങനെ രണ്ടും മിക്സായി കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പേ പോവാം. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം ആരംഭിക്കുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരാളുടെ പേരാണ് അബ്രഹാം. അദ്ദേഹത്തിന്റെ വയസ്സ് 85. നല്ല രീതിക്ക് ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ ഒരു കുറവുണ്ടായിരുന്നു, മക്കളില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കളില്ലാത്തതിന്റെ സങ്കടം വല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, വിധി എന്ന് വിചാരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ സാറ വിചാരിച്ചു, ഒരുപക്ഷെ എന്റെ അടുത്താണോ പ്രശ്നമുള്ളത്, പ്രശ്നം എന്റെ അടുത്ത് വെച്ചിട്ട് വെറുതെ ഭർത്താവിനെ പഴിച്ചാൽ എന്താ ഉപയോഗം എന്ന് വിചാരിച്ച് തന്റെ ഭർത്താവിന് 2 കല്യാണം കഴിപ്പിക്കാൻ സാറ തീരുമാനിച്ചു. എന്ന് 84 വയസ്സിൽ കല്യാണമോ എന്ന് വിചാരിക്കണ്ട, അന്നത്തെ കാലത്ത് അത് സാധാരണമായിരുന്നു. ആ സമയത്തൊക്കെ ആൾക്കാർ കുറെ കാലം ജീവിക്കുമായിരുന്നു. സാറ ഇഷ്ടപ്പെടുത്തു, തന്റെ ജോലിക്കാരിയെ തന്നെ 2 ഭാര്യയായി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. സംഗതി എന്തായാലും പൊളിച്ചു, അവൾ കൺസീവായി. അതുവരെ എനിക്കൊരു സന്തതി മാത്രം ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ചിരുന്ന സാറയ്ക്ക് ഇപ്പൊ ഫുൾ അസൂയ നിറഞ്ഞു. ഭർത്താവിന്റെ അടുത്ത് 2 ഭാര്യയെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. അബ്രഹാമിന് ആദ്യ ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലായി. അവൻ എന്തേ ചെയ്യാൻ പറ്റും? അവൻ പറഞ്ഞു, ഡീ നോക്കിക്കേ, നിന്റെ ഇഷ്ടം, വേണമെങ്കിൽ വീട്ടിൽ നിർത്ത്, ഇല്ലെങ്കിൽ ഇറക്കിവിട്. നീയല്ലേ എനിക്ക് കെട്ടിച്ചു തന്നെ, നീ നോക്കിത്തന്ന കൊച്ചല്ലേ, നിനക്കിഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞുവിട് എന്ന് അബ്രഹാം പറഞ്ഞു. ഇതെല്ലാം കേട്ട് നിന്ന് ആ 2 ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടായിരിക്കും, വെറുത്തുപോയി. ആ നിമിഷം തന്നെ വീട് വിട്ട് ഇറങ്ങി. ആ സമയത്ത് വഴിയിൽ വെച്ച് ഒരു ദൂതനെ കണ്ടു. തിരിച്ച് വീട്ടിലേക്ക് പോയി താമസിക്കാൻ അയാൾ നിർബന്ധിച്ചു. അങ്ങനെ 2 ഭാര്യ മനസ്സിലാ മനസ്സോടെ വീട്ടിൽ വന്നു. ഇപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. അവൾ കൺസീവ് ആയിരുന്നല്ലോ, അവൾ പ്രസവിച്ചു, ഹാപ്പിയായി. ഈ വയസ്സിലെങ്കിലും കുഞ്ഞുണ്ടായല്ലോ എന്ന് വിചാരിച്ചപ്പോൾ സന്തോഷമാണ്. പക്ഷേ സ്വന്തം ഭാര്യയിൽ, അല്ലെങ്കിൽ ആദ്യ ഭാര്യയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായില്ലല്ലോ എന്നൊരു സങ്കടം അബ്രഹാമിനുണ്ടായിരുന്നു. അങ്ങനെ നാളുകൾ പോയി, വർഷങ്ങൾ പോയി. ഇപ്പൊ അബ്രഹാമിന് 99 വയസ്സായി. ആദ്യ ഭാര്യയ്ക്ക് വയസ്സ് 89. 2 ഭാര്യയുടെ വയസ്സ് അറിയില്ല, പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ദൈവം നേരിട്ടാണോ അതോ സ്വപ്നത്തിലാണോ എന്നറിയില്ല. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, നിനക്ക് ഒരു കുഞ്ഞുകൂടെ ജനിക്കും, ഇത്ര വർഷം ദുഃഖം മാത്രം ഗർഭം ധരിച്ചിരുന്നവൾ തന്നെ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. ആഹാ, ഇതെന്ത് സംഭവമാ, എനിക്ക് 99 വയസ്സായി, എന്റെ ഭാര്യയ്ക്ക് 89 വയസ്സായി, ഈ വയസ്സിലാണ് അവളൊക്കെ പ്രസവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ആ അത് ശരി, ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ വയസ്സൊക്കെ ഒരു പ്രശ്നമാണോ. വേഗത്തിൽ തന്നെ സാറയുടെ വയറ് വലുതായി, അങ്ങനെ കൺസീവായി. അടുത്ത വർഷം കുഞ്ഞു ജനിച്ചു. ഇപ്പൊ അബ്രഹാമിന് 100 വയസ്സ്. 100 വയസ്സിൽ 2 ഭാര്യ, 2 ഭാര്യയ്ക്കും ആൺകുഞ്ഞുങ്ങൾ, ഇനിയെന്താ വേണ്ടിയത്? അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു, ഒരു വീട്ടിൽ തന്നെ ജീവിച്ചു.
പക്ഷേ നാത്തുൻ പ്രശ്നം മാറിയില്ല. അവസാനം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹാം ഉടനെ രണ്ടാം ഭാര്യയെ വിളിച്ചിരുത്തി സംസാരിച്ചു. വീട് സന്തോഷത്തോടെ പോകണമെങ്കിൽ നീ വീട്ടിൽ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം ജനിച്ചത് ഈ രണ്ടാം ഭാര്യയുടെ മകനാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം ആദ്യ ഭാര്യയിൽ നിന്ന് വന്ന മകനായിരുന്നു. തിരിച്ചൊന്നും പറയാതെ തന്റെ മകനെ കൂട്ടി വീട് വിട്ടിറങ്ങി. അതിനുശേഷവും അബ്രഹാം 75 വർഷം ജീവിച്ചു. ആദ്യ ഭാര്യ മരിച്ചുപോയ ശേഷം പിന്നെയും ഒരാളെ മൂന്നാം ഭാര്യയായി എടുത്തു. അവളുടെ പേരാണ് കെതൂറ. അവളിൽ കൂടി അബ്രഹാമിന് 6 കുഞ്ഞുങ്ങളുണ്ടായി. ജീവിതം നല്ലവണ്ണം ജീവിച്ചു. സത്യത്തിൽ ഇസ്രയേലിൽ ഇപ്പോൾ ഉള്ള യൂതന്മാർക്കും പാലസ്തീനിൽ ഗാസയിലുള്ള അറബികൾക്കും തമ്മിലുള്ള പ്രശ്നം ഇപ്പൊ സംസാരിച്ച ഈ അബ്രഹാമിൽ നിന്നാണ് ആരംഭിച്ചത്. രണ്ടാം ഭാര്യയുടെ പേരാണ് ഹാഗർ. അവൾക്കാണ് ആദ്യം കുഞ്ഞു ജനിച്ചത്. കുഞ്ഞിന്റെ പേര് ഇസ്മായിൽ. ആദ്യ ഭാര്യയുടെ കുഞ്ഞിന്റെ പേര് ഇസ്ഹാഖ്. ഈ ഇസ്മായിൽ ഈ രണ്ടാം ഭാര്യയിലൂടെ വന്നവരാണ് ഈ അറബികൾ. ജോലിക്കാരിയുടെ വംശത്തിൽ നിന്ന് വന്ന ഈ അറബികൾ ഇന്ന് മുതലാളിമാരാണ്. ആദ്യ ഭാര്യയിൽ നിന്ന് വന്നവരാണ് ഇപ്പോഴത്തെ ജൂതന്മാർ, ഇസ്രയേൽ പൗരന്മാർ. അങ്ങനെ നോക്കിയാൽ ജൂതന്മാരെക്കാളും അറബികൾ 12 വർഷം മൂത്തവരാണെന്ന് അഹങ്കരിക്കാനുള്ള വകയുണ്ട്. ഈ 4.5 വർഷം മുമ്പുള്ള ചരിത്രം ജൂതന്മാരുടെ തോറ എന്ന പുസ്തകത്തിലുണ്ട്. ഹിന്ദുസിന് ഭഗവത്ഗീത എങ്ങനെയാണോ, മുസ്ലിംസിന് ഖുറാൻ എങ്ങനെയാണോ, അതുപോലെ തന്നെ ജൂതന്മാർക്ക് തോറ വിശുദ്ധ ഗ്രന്ഥമാണ്. ജൂതന്മാരുടെ ഈ തോറയിൽ ചെറിയ ഓൾട്രേഷനൊക്കെ ചെയ്ത് പേരിട്ടു. അതാണ് ബൈബിൾ, ബൈബിളിലെ പഴയ നിയമം. ഇസ്ലാമിക മതവും അവിടെ നിന്നാണ് ആരംഭം എന്നാണ് പറയുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ജൂതമതം, ഈ മൂന്ന് മതവും ആദം ഹവ്വ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് അംഗീകരിക്കുന്നു. അവരിലൂടെയാണ് ലോകത്തിൽ മനുഷ്യരാശി ഉണ്ടായതെന്ന് പറയുന്നു. ഈ മൂന്ന് പുസ്തകത്തിലും ഒരു കാര്യം സെയിമാണ്. അബ്രഹാം ഇറാഖിൽ നിന്ന് കാനാൻ, ഇന്ന് പാലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് പോയി ഒരു വീടുണ്ടാക്കി താമസിക്കുന്നു. അവിടെ നിന്നാണ് കുടുംബം വലുതായത്. അബ്രഹാമിനെയും സാറയെയും അടക്കിയത് അവിടെയാണ്. ബോഡി അടക്കിയത് ഒരു ഗുഹയിലാണ്. അതിന്റെ പേര് മക്പേല. ആദ്യ മനുഷ്യനായ ആദമും ഹവ്വയും അവിടെ തന്നെയാണ് അടക്കിയതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം ഈ മൂന്ന് മതത്തിലും പൊതുവെ ഉള്ളതാണ്. മക്പേല മൂന്ന് മതത്തിനും വിശുദ്ധ സ്ഥലമാണ്. ഞങ്ങൾക്ക് 4000 വർഷത്തെ ചരിത്രം ഉണ്ടെന്ന് ജൂതന്മാർ പറയുന്നു. പക്ഷെ അതിനെല്ലാം തെളിവുകൾ ഉണ്ടാക്കുന്നത് പ്രയാസമാണ്. യേശുവിന്റെ കാലത്തെ നോക്കി പറഞ്ഞാൽ പോലും അത് അവരുടെ വിശ്വാസത്തിന്റെ വഴിയാണോ അല്ലാതെ ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെയില്ല. ഈ മൂന്ന് മതത്തിൽ മൂത്ത മതം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജൂതമതമായിരിക്കും. അതും ഉറപ്പല്ല. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ കമന്റ്സായി പറയുക. എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാമല്ലോ. നോഹ, അബ്രഹാം, മോശ എന്നീ പ്രവാചകന്മാർ തുടങ്ങി ബൈബിളിൽ പറയുന്ന യേശു ഉൾപ്പെടെയുള്ള എല്ലാ ക്രിസ്ത്യൻ പ്രവാചകന്മാരും ജൂതന്മാരുടെ പുസ്തകത്തിലും കാണാം. യേശുവിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രവാചകന്മാരും വേറൊരു പ്രത്യേക മതം ഉണ്ടാക്കിയിട്ടില്ല. ജൂതമതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ചില മിഡിൽ ഈസ്റ്റിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ, ഗ്രീക്ക്, റോമിലൊക്കെ അവിടുത്തെ ആദിമത സംസ്കാരം അവിടെവിടങ്ങളിലായിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അറബികൾക്ക് പ്രത്യേകം കൊച്ചു കൊച്ചു ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ ദൈവമാണ് ദൈവം എന്ന സിദ്ധാന്തം ഉണ്ടായിരുന്ന വിഗ്രഹത്തെ ആരാധിക്കാത്ത ഒരൊറ്റ മതം എന്ന് പറഞ്ഞാൽ അത് ജൂതമതമാണ്. ജൂതമതത്തിന്റെ ദൈവം യഹോവയാണ്. ജൂതന്മാർക്ക് എന്നൊരു ഭാഷ ഉണ്ടായിരുന്നു. ആ ഭാഷ ഹീബ്രു ആണ്. യേശു ജനിക്കുന്നതിന് 300 വർഷം മുമ്പ് വരെ അവർ ഈ ഹീബ്രു ഭാഷ സംസാരിക്കുമായിരുന്നു. പക്ഷേ അറബി ഭാഷയുടെ ഒരു ഇമ്പാക്ട് അതിലുണ്ടായിരുന്നു. യേശുവിന്റെ ജനനത്തിന് 100 വർഷം മുമ്പാണ് ഹീബ്രു ഭാഷ അക്ഷര രീതിയിൽ മാറ്റിയത്. പിന്നെ സംസാര ഭാഷ പല ഭാഷയുടെ ഇമ്പാക്ട് ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ പിന്നെ ഹീബ്രു ഭാഷ ഇല്ലാതെയായി. ആ ഭാഷ എല്ലാവരും പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങി. ആ ഭാഷ നമ്മൾ മറക്കാൻ പാടില്ല, ആ ഭാഷ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ 19th നൂറ്റാണ്ടിൽ പിന്നെയും അതിനെ റിക്കവർ ചെയ്തു എന്നൊക്കെ പറയുന്നു. 18th നൂറ്റാണ്ടിൽ ജൂതമത പണ്ഡിതന്മാർ എല്ലാവരും കൂടി ഹീബ്രുവിൽ എഴുതിയിട്ടുണ്ടായിരുന്ന പഴയ എഴുത്തുകളെല്ലാം കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ? നമുക്ക് എന്ന് പറഞ്ഞൊരു ദേശം ഉണ്ടാകണം, അത് എവിടെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്ത് നോക്കാൻ തുടങ്ങി. അത് ഇപ്പോഴത്തെ പാലസ്തീനിലാണെന്ന് മനസ്സിലാക്കിയവർ എങ്ങനെയെങ്കിലും പാലസ്തീനിൽ നമുക്കൊരു സ്ഥലം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിച്ച ഉടനെ തന്നെ പതുക്കെ പതുക്കെ ആ സ്ഥലങ്ങളിലെല്ലാം ഹീബ്രു പഠിപ്പിക്കുന്ന സ്കൂൾസ് ആരംഭിച്ചു. ഇവരുടെ മാതൃഭാഷയാണ് ഹീബ്രു, അത് പഠിപ്പിക്കാൻ സ്കൂൾസ് തുടങ്ങി. 19th നൂറ്റാണ്ടിന്റെ തുടക്ക സമയത്ത് തന്നെ പാലസ്തീനിൽ എല്ലാ സ്കൂൾസും ഹീബ്രു സംസാരിക്കുന്ന, ഹീബ്രു പഠിപ്പിക്കുന്ന സ്കൂൾസായി മാറി. 1948 ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടി. അവർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടിയ ഉടനെ ഈ ഭാഷ തന്നെയാണ് അവർ മാതൃഭാഷയായി പ്രഖ്യാപിച്ചത്. നമ്മൾ പൊതുവെ എഴുതുമ്പോൾ ഒരു രീതിക്കും, പക്ഷെ പറയുമ്പോൾ അത് സംസാര ഭാഷയിലേക്കും മാറും. എന്നാൽ അങ്ങനെ പോലും ഒരു ഉടവ് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഭാഷ കുഴിച്ചെടുത്ത് ഇപ്പോൾ സംസാര ഭാഷയിലേക്കും കൊണ്ടുവരുന്നു. ഒരു കാര്യം തീരുമാനിച്ചാൽ എന്റെ പേച്ച് ഞാനേ കേൾക്കത്തില്ലെന്ന് പറയുന്നത് പോലെ, ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്താലും മാറത്തില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ ഉണ്ടായതാണ് ഇതെല്ലാം. ഭാഷയിൽ മാത്രമല്ല, സംസ്കാരം, ആരാധന, ജീവിത രീതി എന്ന് പറഞ്ഞ എല്ലാ സംഗതിയും ഇവർ അതിന്റെ ഗൗരവത്തിൽ പാലിച്ചു പോരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്തിലും കണ്ടുപിടുത്തത്തിലാകട്ടെ, സാങ്കേതിക വിദ്യയിലാകട്ടെ, കൃഷിയിലും എല്ലാം ഈ ഇസ്രായേലിയർ ഭയങ്കര സൂത്രധാരികളാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഈ പേര് കേൾക്കാത്ത ഒരു വിദ്യാർത്ഥികളും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇദ്ദേഹവും ജൂതനാണ്. ഇസ്രായേലിന് സ്ഥലം കൊടുത്ത പാലസ്തീനോട് അവരിപ്പോ യുദ്ധത്തിലാണ്. ഏകദേശം 56 വർഷമായിട്ട് പാലസ്തീനുമായിട്ട് ഇവർക്ക് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു സൈഡിലാണെങ്കിലും പടിഞ്ഞാറൻ രാജ്യങ്ങൾ, ഏകദേശം എല്ലാ രാജ്യമായിട്ടും ഇവർ പല 100 വർഷങ്ങളായിട്ട് യുദ്ധത്തിലാണ്.
ജൂതന്മാർക്കുണ്ടായ കഷ്ടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പണ്ടുമുതലേ പുരാതന ചരിത്രം മുതൽ ഇപ്പോ വരെ അതിനെക്കുറിച്ച് സാക്ഷ്യങ്ങളുണ്ട്. യേശു ജനിക്കുന്നതിന് ഏകദേശം 44 വർഷങ്ങൾക്ക് മുന്നേ യെരുശലേം കോടതിയിൽ ഒരു കേസ് വന്നു. കോടതി എന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ വാദിക്കും, രാജാക്കന്മാരോട് നീതിയാചിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ജൂത മത നേതാക്കളുടെ ഒരു കോടതിയാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ പള്ളിയിൽ കോടതി ഉണ്ടാകും. വിധി പറയുന്നത് മത നേതാക്കളാണ്. അന്ന് രാജാക്കന്മാരെക്കാൾ ഇവർക്കായിരുന്നു ഹോൾഡ് ഉള്ളത്. മത നേതാക്കൾ ഒരു വിധി പറഞ്ഞ രാജാവാണെങ്കിൽ പോലും മാറ്റാൻ പ്രയാസമാണ്. കാരണം ജനം രാജാക്കന്മാർക്ക് വില കൊടുത്തിരുന്നു. പക്ഷേ മത നേതാക്കളെയാണ് അവർ ഏറ്റവും ബഹുമാനിച്ചിരുന്നത്, ആദരിച്ചിരുന്നത്. മത നേതാക്കൾ പറയുന്നതാണ് നിയമം, അവർ പറയുന്നതാണ് വിധി, അവർ പറയുന്നതാണ് അവസാനത്തെ തീരുമാനം. ഇപ്പോ ആ കേസ് എന്താണെന്ന് പറഞ്ഞാൽ, ആ സ്ഥലത്ത് ഒരു ഗവർണർ ഉണ്ടായിരുന്നു. ആ ഗവർണർ ഒരു ജൂതനാണ്. അപ്പോൾ ആ സ്ഥലത്ത് ആഭ്യന്തര കലാപം ഉണ്ടായി. പൊതുവെ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് ഗവർണറുടെ ജോലിയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ആ ജോലിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. കലാപത്തെ നിർത്തി. കലാപം ഉണ്ടാക്കിയ തലവന്മാരെ എല്ലാം ജയിലിൽ അടച്ചു. പിന്നെ എന്നാ അന്വേഷണമല്ലേ, എല്ലാം ശരിയായിട്ടാണല്ലോ പോകുന്നതെന്ന് വിചാരിക്കേണ്ട. പിടിച്ച എല്ലാരെയും അന്വേഷണത്തിന് വിട്ടുകൊടുക്കാതെ സർക്കാരിനെതിരെ പ്രവർത്തിച്ച തീവ്രവാദികളാണ് ഇവരെന്ന് മുന്തുറക്കുത്തി അതിന്റെ എല്ലാ തലവന്മാരെയും കൊന്നുകളഞ്ഞു ഈ ഗവർണർ. ഇത് വലിയ കുറ്റകൃത്യമാണ്. കലാപത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാതെ എങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റും? അതിപ്പോ ഗവർണറായാലും തെറ്റ് തന്നെയാണ്. അന്ന് കോടതിയിൽ വന്ന കേസ് ഇതാണ്. ഇതിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടുമെന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം വിശ്വസിച്ചിരുന്നു. ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മരണ ശിക്ഷയാണ്. എന്നാൽ ഈ കേസ് നടക്കുന്നതിന് കുറച്ചു മുന്നേ അവിടുത്തെ ലോക്കൽ രാജാവ്, ഇത് നടക്കുന്നത് യെരുശലേമിലാണ്, അവിടുന്ന് രഹസ്യത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചു. രാജാവായിരുന്നാലും ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ. ഗവർണറുടെ ആഗ്രഹം വടക്ക് ദേശത്തേക്ക് പോകാനാണ്. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ സിറിയ ദേശമാണ്. സിറിയയ്ക്ക് പോയ യെരുശലേം മതഗുരുക്കന്മാരെ കൊണ്ട് തനിക്ക് പ്രശ്നം വരില്ല എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് സിറിയയിലേക്ക് ഓടിയെന്ന് പറഞ്ഞാൽ സിറിയയിൽ ജൂതമതം വലുതായിട്ടില്ല. സിറിയ ദേശവും അന്ന് റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ് ഉള്ളത്. മറ്റൊരു ദേശത്തെ ഗവർണറാണെങ്കിലും ഇദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് സിറിയക്കാർക്ക് നന്നായി അറിവുണ്ടായിരുന്നു. അഭയം ചോദിച്ചു വന്ന ആ പഴയ ഗവർണറെ സ്വീകരിച്ച് അവിടെ തന്നെ ഒരു ചെറിയ സ്ഥലത്തിന് ഗവർണറാക്കി നിയമിച്ചു. ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയ സ്ഥലത്ത് തന്നെ സ്ഥാനമാനങ്ങൾ കിട്ടിയത് കൊണ്ട് റോമ ഗവൺമെന്റിന്റെ നേതാവിന്റെ കൂടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ അത് കാരണമായി. നേതാവിന്റെ പേരാണ് മാർക്ക് ആന്റണി. റോമൻ നേതാവായ ഇദ്ദേഹം പിന്നത്തേതിൽ റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവായി മാറി. ഗവർണറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇസ്രായേലിനും പ്രത്യേക സ്ഥലം വേണം, എന്നിട്ട് ആ യഹൂദന്മാർക്ക് താൻ തന്നെ രാജാവായിരിക്കണം എന്നൊക്കെ. അന്ന് ഇതിന് ഇസ്രായേൽ എന്ന് പേരില്ല. അന്ന് ഇദ്ദേഹം വെക്കാൻ ആഗ്രഹിച്ച പേര് ജൂദയ എന്നാണ്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി അതിന് രാജാവാകാൻ ആഗ്രഹിച്ചു. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഗവർണറായിരുന്ന ഒരു സർക്കാർ ഉണ്ടല്ലോ, അതിനെ ഹാഷ്മോനിയൻ ഭരണം എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതിനെ അട്ടിമറിക്കണം. ഏത്? താൻ ഭാഗമായിരുന്ന ആ ഭരണം അട്ടിമറിക്കണം. അങ്ങനെ ആ ഭരണം അട്ടിമറിക്കാൻ അയാൾ തീരുമാനിച്ചു. ഇങ്ങനെ അട്ടിമറിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പറ്റത്തില്ല. അതിന് ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ആ റോമൻ സർക്കാരിന്റെ സഹായം വേണം. നേതാവ് മാർക്ക് ആന്റണിയാണ്. അയാൾ മനസ്സ് വെച്ചാൽ അത് സംഭവിക്കും. ഏകദേശം ഒരു ഏകാധിപതിയുടെ മനസ്സ് പോലെയായി ഈ പഴയ ഗവർണറുടെ മനസ്സ്. വിചാരിച്ച കാര്യം നടത്താൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. തക്കം നോക്കി കാത്തിരുന്ന് തന്റെ ആഗ്രഹത്തെ മാർക്ക് ആന്റണിയോട് പറഞ്ഞു. കൂട്ടുകാരനായതുകൊണ്ട് മാർക്ക് ആന്റണിയും ഓക്കെ പറഞ്ഞു. ഈ സംഭവമെല്ലാം യെരുശലേം സർക്കാർ അറിഞ്ഞ ഉടനെ ആ ഗവർണർ എങ്ങനത്തെ ആളാണ് എന്നതിനെ കുറിച്ച് മാർക്ക് ആന്റണിയെ ബോധിപ്പിക്കാൻ യെരുശലേമിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്രൂപ്പ് നേതാക്കൾ സിറിയയിലേക്ക് പോയി. ആ പുള്ളിയെ വിശ്വസിക്കില്ലേ, അയാൾ ചതിയനാണ് എന്നൊക്കെ ഈ പഴയ ഗവർണറെ കുറിച്ച് പറയാൻ. പക്ഷേ പ്രയോജനം ഉണ്ടായില്ല. മാർക്ക് ആന്റണി കാര്യം ബോധിപ്പിക്കാൻ വന്ന ഗ്രൂപ്പിനെ തന്നെ ബന്ദികളാക്കി അവരെ കൊല്ലാൻ ഉത്തരവിട്ടു. എന്നിട്ട് ഒരു കൂട്ടം സൈന്യത്തെ ഈ ഗവൺമെന്റിന് എതിരെ യെരുശലേമിലേക്ക് വിടാൻ കൽപ്പിച്ചു. ക്രമീകരണങ്ങളെല്ലാം നടന്നു. യുദ്ധം ആരംഭിച്ചു. ഏകദേശം 5 മാസം ഈ ഉപരോധം തുടർന്നു. വളരെ ഭയാനകമായ ഒരു ഉപരോധമായിരുന്നു അത്. യെരുശലേം രാജാവല്ലേ ആ ഗവർണറെ രക്ഷപ്പെടാൻ സഹായിച്ചത്. അയാൾക്ക് തന്നെ ഈ ഉപരോധത്തെ പിടിച്ചിരുത്താൻ കഴിഞ്ഞില്ല. വിശ്വാസവഞ്ചന കാണിച്ച ആ ഗവർണറിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ രാജാവിന്റെ ഭരണം വീണു. ആ സ്ഥലം മുഴുവനും ചോരപ്പുഴയായി. ആ സ്ഥലത്തിന്റെ പേരെന്തുവാ? ജൂദയ. അന്നത്തെ ഗവർണർ ഇപ്പോൾ ഇന്നത്തെ രാജാവാണ്. ആ ദേശത്ത് ഈ ഗവർണറെ അറിയാവുന്ന അവിടുത്തെ ജനം ഇനി നമ്മുടെ ജീവിതം എന്താകുമോ എന്നൊന്നും അറിയത്തില്ല എന്ന് വിചാരിച്ച് ഭയന്ന് ഭയന്ന് ജീവിക്കാൻ തുടങ്ങി. യേശു ജനിക്കുന്നതിന് ഒരു 30 വർഷം മുമ്പാണ് ഈ പുള്ളി ഭരണത്തിൽ കയറുന്നത്. പിന്നെ വന്ന 30 വർഷം ഇദ്ദേഹം ജൂദയനെ ഭരിച്ചു. ആ ജൂത ഗവർണറുടെ പേരെന്താണെന്നറിയോ? ഹെരോദ്. ഹെരോദ് ഒരു ജൂതനാണ്. പക്ഷേ ഏകാധിപതി ആയ ശേഷം പിന്നെ മതം എന്തിന്, സംസ്കാരം എന്തിന്? തന്റെ സ്ഥാനത്തിനെതിരെ സ്വന്തക്കാരാകട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, സഹോദരന്മാർ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആരുമായിക്കോട്ടെ, അവരെല്ലാവരെയും കൊന്നൊടുക്കി. ഏത് റോമൻ രാജാവ് ഇദ്ദേഹത്തെ ജൂതാവിന്റെ രാജാവാകാൻ സഹായിച്ചോ? ആ മാർക്ക് ആന്റണി തന്റെ രാഷ്ട്രീയ ശത്രുവായ ഒക്ടേവിയൻ എന്ന ആളിനോട് മത്സരിച്ചു, സ്ഥാനം നഷ്ടപ്പെട്ടു, മരിച്ചുപോയി. തന്റെ ഫ്രണ്ടിനെ കൊന്ന ആളിനോട് പ്രതികാരമല്ലേ പൊതുവെ എല്ലാവരും ചെയ്യാറ്. പക്ഷേ പുതുതായി വന്ന ഒക്ടേവിയന് ഇവിടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാ മനുഷ്യനായല്ലേ. ഒക്ടോവിയൻ സിറിയ ദേശത്തിന്റെ രാജാവായി. റോമൻ സാമ്രാജ്യത്തിനും ഇദ്ദേഹം തന്നെയാണ് രാജാവ്. സ്വന്തമായിട്ട് അദ്ദേഹം തന്നെ തനിക്ക് വട്ടപ്പേറിട്ടു. അഗസ്തസ് എന്ന് അഗസ്തസ് രാജാവ്.
രാജാവായ ഉടനെ ഇദ്ദേഹത്തെ വിളിച്ച് ബഹുമാനിച്ച് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. ആർക്കാ? ഈ പഴയ ഗവർണർ പുതിയ രാജാവിന്. ശരി, രാജാവായി. വർഷങ്ങൾ കഴിഞ്ഞു. തനിക്ക് എന്ന് പറഞ്ഞൊരു സൈന്യത്തെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം തോന്നി. ഇദ്ദേഹം ജൂതനാണ്. പക്ഷേ തന്റെ സൈന്യത്തിൽ ജൂതന്മാരെ അധികം ചേർക്കാതെ കൂടുതലും വിദേശ പട്ടാളക്കാരെയാണ് ചേർത്തത്. റോം പിന്നെ ഫ്രാൻസ് ദേശത്ത് നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്ന് ചേർത്തു. അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്ത് ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും ഇദ്ദേഹം തന്നെ കൊന്നു. എന്നിട്ട് എരുഷ്ലേമിൽ നിന്ന് ലോറിസ് എന്നയാളെ വിവാഹം ചെയ്തു. അത് പോരാ എന്ന് വിചാരിച്ച് 8 കല്യാണം കൂടെ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഏകദേശം 14 പിള്ളേരുണ്ടാക്കി. 14 പിള്ളേരും? അതെ, പുള്ളിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരും പുള്ളിയുടെ തന്നെ കുഞ്ഞുങ്ങളായിരിക്കണം എന്ന് വിചാരിച്ചോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരുപാട് ഇസ്രായേൽ ജൂതന്മാർ വേറെ വഴിയില്ലാതെ നാട് വിടാൻ തീരുമാനിച്ചത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഭരണമെന്നാണ് പുറത്തുള്ളവരെല്ലാവരും പറയുന്നത്. ഇദ്ദേഹം ഒരു ഭയങ്കര ജൂതവിശ്വാസി ആയതുകൊണ്ട് ഭരണത്തിൽ കയറിയ ശേഷം ജൂതന്മാരുടെ സംരക്ഷണം എന്ന പേരിൽ ഒരുപാട് ചട്ടങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് ഇദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, മരുഭൂമിയായ അന്നത്തെ ഇസ്രായേലിൽ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത എല്ലാവർക്കും സ്ഥലം കൊടുത്ത് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് ഇസ്രായേൽ, അതായത് ഇന്നത്തെ കാര്യം പറയുക, 20-ാം നൂറ്റാണ്ടിൽ ആധുനിക കൃഷിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഈ സമയത്ത്, ശാസ്ത്രത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതിരുന്ന ആ സമയത്ത്, ഈ കൃഷി നവോത്ഥാനത്തിന് വിത്തിട്ട ഒരു അത്ഭുത സംഭവമാണ്. മെനയില്ലാതെ കിടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം നന്നാക്കി കെട്ടിടങ്ങൾ പണിതു, സിറ്റി ഉണ്ടാക്കി, വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആൾക്കാരെ അത്ഭുതപ്പെടുത്തി. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കാലത്തിന് 1000 വർഷങ്ങൾക്ക് മുന്നേ ശലോമോൻ രാജാവ് ജൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം, അതിന്റെ ചുവരെല്ലാം കുറച്ച് ഡാമേജ് ആയിരുന്നു. അതെല്ലാം റിനോവേറ്റ് ചെയ്തു. മൊത്തം ഇടിഞ്ഞില്ല, കുറച്ചു കുറച്ചായിട്ട് അവിടെവിടേക്കായിട്ട് ഇടിവുണ്ടായിരുന്നു. അത് റിനോവേറ്റ് ചെയ്ത് അതിന്റെ ചുറ്റിലും കുറച്ചുകൂടെ സ്ഥലമെടുത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് ഇച്ചിരി കൂടെ വീതി കൂട്ടി പണിതു. 2-ാം ദേവാലയം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ആ ദേവാലയത്തിന്റെ ബാക്കിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരൊറ്റ മതിൽ മാത്രമേ ഉള്ളൂ. ആ മതിൽ 1000 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും നിൽക്കുന്നു. ഇന്നും അതിൽ തലമുട്ടി പ്രാർത്ഥിക്കുന്ന അറേബ്യൻസും ഉണ്ട്, ജൂതന്മാരും ഉണ്ട്. ഈ ദേവാലയം പണിത ഒരൊറ്റ കാരണം കൊണ്ടാണ് ജൂതന്മാർ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത്. എന്നാൽ ആ സമയത്തുണ്ടായ ആക്രമണങ്ങളൊന്നും വലുതായിട്ട് എഴുതാതെ ഒരു ഓൺലൈൻ എന്നതുപോലെ ഒരു ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചു. അദ്ദേഹം ഭരിച്ചത് 33 വർഷം. ഇദ്ദേഹം ഭരിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയ സംഭവം സംഭവിച്ചു. പിന്നത്തേതിൽ ആ സംഭവം ഒരു ചരിത്രമായി മാറി. ഒരു ജനനം, ജനിച്ച സമയത്ത് തന്നെ ഇത് സാധാരണ ഒരു കുഞ്ഞല്ല എന്ന് ദൂതന്മാർ അറിയിച്ച ഒരു ജനനം, ജൂതമതത്തിൽ തന്നെ ഉണ്ടായ ഒരു ജനനം, ജൂതമതത്തിന് പിന്നത്തേതിൽ ഒരു വെല്ലുവിളിയായി മാറാൻ പോകുന്ന ഒരു ജനനം. നേരത്തെ പണിതല്ലോ 2-ാം ദേവാലയം, ആ ദേവാലയം ഇടിഞ്ഞു പോകുമെന്ന് നേരത്തെ പ്രവചിച്ചവന്റെ ജനനം. ആ കുഞ്ഞിന്റെ പേരാണ് യേശു. അവിടെ യേശുവാന്ന വിളിക്കുന്നത്, നമ്മൾ യേശു എന്ന് പറയും. സത്യം പറഞ്ഞ ജൂതമതത്തിന് ആദ്യവും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുമതം ഉണ്ടായി അത് വ്യാപിച്ച സമയത്താണ്. യേശുവിനെ ജൂതനാണെന്ന് പറഞ്ഞ് സന്തോഷിക്കണോ, അതോ അദ്ദേഹം ദൈവമല്ല, ദൈവത്തിന്റെ പ്രവാചകനല്ല എന്ന് പറഞ്ഞു ഒഴിവാക്കണോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ യഹൂദന്മാർ സ്തംഭിച്ചു പോയ കാലഘട്ടം. വല്ലാതെ വിഷമിച്ചു. ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യൻസ് ആഘോഷിക്കുന്ന യേശുവിനെ ഒരു കലഹക്കാരനായിട്ടേ ജൂതന്മാർ കണ്ടിരുന്നുള്ളൂ. ജൂതമതത്തിന്റെ മഹത്വത്തെ കളയാൻ ഒന്നൊരു കുട്ടിച്ചാത്തനായിട്ടാണ് അവർ കണ്ടിരുന്നത്. യേശുവിനെ കൊല്ലാൻ ഒരുപാട് പ്ലാൻ ഈ പഴയ ഗവർണർ ചെയ്തു. ആരാ? ഹെരോദ്. ബൈബിളിൽ പറയുന്ന ഹെരോദ് രാജാവ് ഇദ്ദേഹമാണ്. ജൂതന്മാരുടെ ചരിത്രത്തിൽ യേശുവിന്റെ ജനനം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. മോശയ്ക്ക് ശേഷം അടുത്ത പ്രവാചകന്റെ വരവ് അവർക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ടാക്കേണ്ടതാണ്. കാരണം ജൂതമതത്തിന്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിന്റെ പ്രവാചകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മതം എന്നതാണ്. പക്ഷെ യേശുവിന്റെ പ്രസംഗമെല്ലാം 1000 വർഷം അവർ വിശ്വസിച്ച സകലത്തെയും ഉടച്ചു കളയുന്നതായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനെ അംഗീകരിക്കാത്തത്. യേശു ജനിച്ചപ്പോൾ തന്നെ ജൂത പുരോഹിതന്മാർ മൈൻഡിൽ സെൻസ് ചെയ്ത് എല്ലാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി യേശു എന്നയാൾ ജനിക്കും എന്ന് പറഞ്ഞ് രാജാവിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഇസ്രായേൽ ജനത്തെ പിന്നത്തേതിൽ ഭരിക്കാൻ പോകുന്നവനാണ് ഇവൻ, ഈ കാലഘട്ടത്തിൽ ജനിക്കും എന്ന് നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്ന എല്ലാ കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ഗവർണറായിരുന്നു, പിന്നെ രാജാവായ ആളാണ്, അതും പ്രത്യേകിച്ച് ഒരു ഏകാധിപതി. തന്റെ ജനത്തെ ഭരിക്കാൻ വേറൊരാളോ? അവൻ ഭരിക്കും ഭരിക്കും എന്നൊക്കെ കേട്ട ഉടനെ തന്റെ സ്ഥാനത്തിന് പ്രശ്നമാണെന്നും ഭീഷണിയാണെന്നൊക്കെ അയാൾക്ക് തോന്നി. അതുകൊണ്ട് യേശുവിനെ കൊന്നുകളയണം എന്ന് വിചാരിച്ച് ആളുകളെ പറഞ്ഞുവിടുന്നു. ജീവരക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ അപ്പൻ യോസഫ് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ഇതറിയാത്ത ഈ ഹെരോദ്, ആ ബത്ലഹേമിലല്ലേ ജനിക്കുന്നത്, അപ്പൊ ഒരു കാര്യം ചെയ്യും, ബത്ലഹേമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നേക്ക് എന്ന് പറഞ്ഞ് കൽപ്പിച്ചു. 1000 കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു. ചത്ത കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് യേശു ആയിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ഏകാധിപതി ജീവനോടുണ്ടായിരുന്ന സമയത്ത് യേശു യെരുശലേമിലേക്ക് വന്നില്ല. രാജാവ് മരിച്ചുപോയി എന്ന് കേട്ടതിന് ശേഷമാണ് അവൻ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ആ ഏകാധിപതിയുടെ മകനാണ് സ്ഥാനത്ത് കയറിയത്. അവൻ ഏകാധിപതിയുടെ മകനല്ലേ, അവനും തീർച്ചയായിട്ടും ഒരു ഏകാധിപതി തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച് അവർ യെരുശലേമിലേക്ക് പോകാതെ അടുത്തുള്ള സ്ഥലമായ നസ്രയത്തിലേക്ക് പോയി. അപ്പോൾ യേശുവിന് 8 വയസ്സ്. തന്റെ ടീനേജ് പ്രായത്തിലാണ് യേശു ആദ്യമായിട്ട് യെരുശലേമിൽ വന്നത്. ടീനേജ് യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ്, പ്രത്യേകിച്ച് ആ ദൈവാലയം. ഇദ്ദേഹത്തിന്റെ കാലത്തിന് 1000 വർഷം മുന്നേ ശലോമോൻ രാജാവ് പണിത ദൈവാലയം ഈ ഹെരോദ് എന്ന ഏകാധിപതി റെനോവേറ്റ് ചെയ്ത
രണ്ടാം ദൈവാലയം. അത് ടീനേജ് യേശുവിന് ഒരുപാട് ഇഷ്ടമാണ്. മണിക്കൂർ കണക്കിന്, ദിവസക്കണക്കിന്, ആഴ്ചക്കണക്കിന് ദൈവാലയത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോഴൊക്കെ എരുസലേം ജനം ഇവിടെ തെരുവിൽ ഓടി നടന്നുകൊണ്ടിരുന്ന കൊച്ച് പിന്നത്തേതിൽ ഒരു പ്രവാചകനായി അറിയപ്പെടും എന്ന് അറിഞ്ഞിരുന്നില്ല. ദേ ദൈവപുത്രൻ വരാൻ പോകുന്നു, വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, വന്നു കഴിഞ്ഞു എന്ന് എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്ന യോഹന്നാന്റെ അടുത്ത് ചെന്ന് യോർദാനിൽ മുങ്ങി സ്നാനപ്പെട്ടു. യേശു പ്രസംഗിച്ചു തുടങ്ങിയ ശേഷം, യേശു സ്പീച്ച് അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് ആൾക്കാർ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ദൈവപുത്രൻ, സൺ ഓഫ് മാൻ എന്ന് പറയുമായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. കാരണം യൂത മത ഗ്രന്ഥത്തിലും അങ്ങനെ ഒരാളെയാണ് കാലം കാലമായി കാത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ആ ഗ്രന്ഥത്തിൽ മനുഷ്യപുത്രൻ എങ്ങനെ ആയിരിക്കുമെന്ന് ചില കുറിപ്പുകളുണ്ട്. അന്ത്യനാളിൽ അവൻ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപതി പോലെ അവൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വപ്നത്തിൽ ഇത് കണ്ട് പുസ്തകത്തിൽ എഴുതിയത് ദാനിയൽ എന്ന പ്രവാചകനാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശുവിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ യേശുവിനെ ദൈവത്തിന്റെ പ്രവാചകനായി കാണാതെ അവനെ ഒരു കലാപകാരിയായിട്ടേ കണ്ടുള്ളൂ. പക്ഷെ ഇതൊന്നും യേശുവിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണത്തിൽ കുറയ്ക്കാൻ പറ്റിയില്ല. കാരണം എല്ലാരെക്കാളും ഇദ്ദേഹം ഒരു ദൈവിക സൗഖ്യം കൊടുക്കുന്ന ആളായിരുന്നു. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടന്മാരുടെ ചെവി തുറന്നു, ഊമകളെ സംസാരിപ്പിച്ചു, ജീവൻ പോയ കുഞ്ഞുങ്ങളെ ജീവിപ്പിച്ചു. ഇങ്ങനെ അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളെ ബൈബിളിൽ ഒരു ലോഡ് കണക്കിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സ്പീച്ച്, പ്രസംഗം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കട്ട മലയാളത്തിലല്ല, വളരെ സിമ്പിളായിട്ട് സംസാര ഭാഷയിൽ എന്നതുപോലെ അവിടുത്തെ സംസാര ഭാഷയിൽ തന്നെ യേശു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. സാധാരണ മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം, ആക്രമികളാകരുത്, ഒരു ചെകിടത്തടിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കൊടുത്തതൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടാണ് അവർക്ക് തോന്നിയത്. ജൂതന്മാർക്ക് ഒരു ആചാരമുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് ഫ്രീഡേ ആണ്, ഒരു പണിയും ചെയ്യില്ല. ആ ദിവസം മൊത്തം പ്രാർത്ഥനാ ദിവസം എന്ന് മാറ്റിവെക്കും. ആ ദിവസത്തെ ശബത്ത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ദിവസത്തിൽ, അതായത് വെള്ളിയാഴ്ച ജോലി ചെയ്യാൻ പാടില്ല, അത് സ്വസ്ഥതയുള്ള ദിവസമാണ് എന്നുള്ളത് അവിടുത്തെ നിയമമാണ്. ആ ശബത്ത് ദിവസം ഒരു സാധു മനുഷ്യനായ ഒരു വികലാംഗനെ യേശു കണ്ടു. അവന്റെ കൈ വരണ്ടുപോയതാണ്, അവനെ സൗഖ്യമാക്കി. ഉടനെ മതഗുരുക്കന്മാർ, ഇതെങ്ങനെ ശബത്ത് ദിവസം നീ ഈ കാര്യം ചെയ്യാൻ പറ്റും, ഇത് മതത്തിന് വിരോധമായിട്ടുള്ള കാര്യമാണ് എന്ന് മതഗുരുക്കന്മാർ കുറ്റം പറയാൻ തുടങ്ങി. സത്യത്തിൽ ഇദ്ദേഹം ചെയ്തത് ഒരു ദിവ്യ കാര്യമാണ്, അതെങ്ങനെ ഇതിനെ ഒരു കുറ്റമായിട്ട് പറയാൻ കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഉടനെ യേശു മറുപടി പറഞ്ഞു, ശബത്ത് ദിവസം നീ വളർത്തുന്ന ഒരാട് ഒരു കുഴിയിൽ പോയി, ഉടനെ നീ ഇറങ്ങി ആടിനെ പുറത്തെടുക്കില്ലേ? ഇത് തെറ്റാണോ? ആടിനേക്കാളും മനുഷ്യൻ എത്രയെത്ര ശ്രേഷ്ഠതയുള്ളവനാ, അവനെ രക്ഷിക്കുന്നത് എത്ര മനുഷ്യത്വമുള്ള കാര്യമാ. പക്ഷേ അതിനെപ്പോലും മതത്തിനെതിരാണെന്ന് പറഞ്ഞ് യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. ഇത് മാത്രമല്ല, ഇതിനെ പോലെ പല സ്ഥലത്തും വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പല പല സ്ഥലത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു യേശു. പോകുന്ന സ്ഥലത്തെല്ലാം ജനക്കൂട്ടം കൂടെ പോയി. ഈ സമയത്ത് തന്നെ യെരുശലേമിൽ വലിയ ദേവാലയം ഉണ്ടല്ലോ, ആദ്യം പണിത് പിന്നെ റെനോവേറ്റ് ചെയ്ത രണ്ടാമത്തെ ദേവാലയം. ആ യെരുശലേം ദേവാലയം അവിടെ പതുക്കെ പതുക്കെ ഓരോ ആൾക്കാരിരുന്ന് വ്യാപാരം ചെയ്ത് അവസാനം ഒരു ചന്ത പോലെയായി. പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ. ഇത് ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നിങ്ങൾ ഇതിനെ തെറ്റായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു എന്ന് ഒരുപാട് പറഞ്ഞ് ഈ ദൈവാലയം ഇല്ലാതാകുമെന്ന് അപ്പോഴാണ് അദ്ദേഹം പ്രൊഫസി പറഞ്ഞത്. ദൈവാലയമൊക്കെ പൊളിക്കുമെന്ന് പറയാൻ കൊള്ളവോ, അവനെ കൊന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ജൂത ഗുരുക്കന്മാർ ഒരു തീരുമാനമെടുത്തു. യേശുവിനെ അറസ്റ്റ് ചെയ്തതിന് ഒരു ദിവസം മുമ്പ് രാത്രി 12 ശിഷ്യന്മാരുടെ കൂടെ ഡിന്നർ കഴിക്കുമായിരുന്നു യേശു. അവസാനത്തെ വിരുന്നായിരുന്നു അത്. യൂദാസ് എന്ന ശിഷ്യൻ 30 വെള്ളിക്കാശിന് യേശുവിനെ ഉമ്മ കൊടുത്ത് ഇതാണ് യേശു എന്ന് പടയാളികൾക്ക് കാണിച്ചു കൊടുത്തു. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂദാസ് ജൂത മത ഗുരുക്കന്മാർ അയച്ച പടയാളികളോട് കൂടെ വന്ന് യേശുവിനെ ഉമ്മ കൊടുത്ത് കാണിച്ചു കൊടുത്തു. ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ മതഗുരുക്കന്മാർ സംസാരിച്ചതുപോലെ യേശുവിന് മരണശിക്ഷ കൊടുക്കണമെങ്കിൽ അതിനുവേണ്ടിയ കാരണങ്ങൾ, സാക്ഷികൾ, തെളിവുകൾ വേണം. അതുണ്ടാക്കാൻ മതഗുരുക്കന്മാർ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് രണ്ട് കള്ളസാക്ഷികളെ ഉണ്ടാക്കി. കള്ളസാക്ഷി വെച്ച് അവർ പറഞ്ഞ ആരോപണം ഇതാണ്, നമ്മുടെ വലിയ പള്ളി യെരുശലേം പള്ളിയെ ഇടിച്ചു കളഞ്ഞ 3 ദിവസത്തിനുള്ളിൽ അതിനെ പണിയാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് യേശു പറഞ്ഞു. ഇതാണ് കുറ്റമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ദൈവാലയം ഇടിച്ച് 3 ദിവസത്തിനകത്ത് ഞാൻ അതിനെ പണിയുമെന്ന് യേശു പറഞ്ഞുവെന്ന്, ഇതാണ് കുറ്റം. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മരണശിക്ഷയാണ് വിധിയെന്ന്. ഈ സംഭവങ്ങളൊക്കെ രാജാവിനെ അറിയിക്കണം, അതൊരു മര്യാദയാണ്. മതഗുരുക്കന്മാർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റും, പക്ഷേ ഒരു മര്യാദയുടെ പേരിൽ രാജാവിനെ അറിയിക്കണം. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവരുണ്ടായിരുന്ന ആ ദേശം റോമൻ അധികാരത്തിന്റെ കീഴിലായി. നമ്മുടെ ഏകാധിപതിയായ ഗവർണറുടെ മകനെയും എല്ലാവരെയും അടിച്ചു ഓടിച്ചിട്ട് റോമാക്കാർ മൊത്തത്തെയും തങ്ങളുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഈ യേശുവിന്റെ കേസ് നടക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഗവർണർ വന്നു. അയാളുടെ പേരാണ് പോൺഷ്യസ് പൈലറ്റ്. ആരാത്? പോന്തിയോസ് പീലാത്തോസ്. ആരാ നിയമിച്ചത്? റോമൻ ഗവൺമെന്റ് നിയമിച്ചു. പക്ഷെ പീലാത്തോസിന് മനസ്സിലായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവദൂതനാണ് ഇത്. ഇത് യേശുവിന്റെ മേൽ മതഗുരുക്കന്മാർ അടിച്ചേൽപ്പിച്ച അന്യായമായ കേസാണെന്ന് പീലാത്തോസ് ആലോചിച്ചു. പക്ഷേ മതഗുരുക്കന്മാർ ഇഴയ്ക്ക് വെച്ചിരുന്ന എല്ലാ ആൾക്കാരും അവന് മരണശിക്ഷ കൊടുക്ക് എന്ന് ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സമ്മതിച്ചു. യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നു. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി ആത്മഹത്യ ചെയ്തു.
ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് 30 വെള്ളിക്കാശ് മതഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നല്ലേ വാങ്ങിയത്. അതിനെ തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടാണ് വന്നത്. കാശിന് ആഗ്രഹിച്ച് ചെയ്ത കാര്യം അത് യേശുവിന്റെ ജീവനെ എടുക്കും എന്ന് അറിയാതെയാണ് ഈ കാര്യം അവൻ ചെയ്തത്. യേശുവിനെ ഫോളോ ചെയ്ത ജൂതന്മാർക്കും ശിക്ഷിക്കാൻ പറഞ്ഞ മതഗുരുക്കന്മാരെ ഫോളോ ചെയ്ത ആ ജൂതന്മാർക്കും തമ്മിൽ ഒരു ഇരുമ്പ് വന്മതിൽ അവിടെയാണ് ഉരുവായതെന്ന് പറയാം. യൂദാസ് തന്റെ തെറ്റിന് അന്ന് തന്നെ അനുതപിച്ചതും അന്ന് തന്നെ ആത്മഹത്യ ചെയ്തതും ആർക്കും ഒരു സംഭവമായിട്ട് തന്നെ തോന്നിയില്ലായിരുന്നു. യേശുവിന് ശിക്ഷ നടപ്പിച്ചത് AD 1st century AD 27 AD 36 ഇടയ്ക്കെന്നാണ് പറയുന്നത്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ യേശുവിന്റെ മരണം ഒരു 33 മുതൽ 35 ഇടയ്ക്ക് സംഭവിച്ചു എന്ന് ചരിത്ര അധ്യാപകർ പറയുന്നു. ഏത് പ്രായത്തിൽ മരിച്ചു എന്ന് ഇന്നുവരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ക്രൂശിൽ മരിച്ച് പിന്നെ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തേക്ക് പോയി എന്ന ക്രിസ്ത്യൻസിന്റെ ഈ വിശ്വാസമാണ് ജൂതന്മാരുടെ അടുത്ത് നിന്ന് ക്രിസ്ത്യൻസിനെ വേർതിരിച്ച് കാണിക്കുന്നതിന്റെ ആദ്യ തെളിവ്. എന്താണെന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ ദൂതന് ഉയർത്തെഴുന്നേൽക്കുക എന്നതില്ല. അവിടെയാണ് ഈ വേർതിരിവ് ആരംഭിക്കുന്നത്. യേശു പിന്നെയും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചവരാണ് അവർ ജൂതന്മാരാണെങ്കിലും കുറച്ചു കുറച്ചായി അകന്ന് അവർ ക്രിസ്തു മതം സ്വീകരിക്കാൻ തുടങ്ങിയത്. യേശു പോയതിന് ശേഷം ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അതിന് ഏറ്റെടുത്ത് നടത്തിയതെന്ന് പറയുന്നത് ജെയിംസ് അതായത് യാക്കോബ് എന്ന് പറയുന്നു. അദ്ദേഹത്തെ ഫോളോ ചെയ്തു വന്ന ജൂത ജനങ്ങളാണ് പിന്നത്തേതിൽ ക്രിസ്ത്യൻസ് ആയിട്ട് മാറുന്നത്. പക്ഷേ അത് കാരണം ആ യാക്കോബിനെയും ജൂതന്മാർ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. AD 62 സംഭവം. ശരി, കല്ലുകൊണ്ട് എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാലല്ലേ കല്ലെറിയാൻ അനുവാദം കിട്ടത്തുള്ളൂ. അങ്ങനെ എന്താണ് യാക്കോബിനുള്ള കുറ്റമെന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് യേശു പറഞ്ഞല്ലോ, അതിനെ യാക്കോബിന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. അതാണ് തെറ്റ്. അതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവദിച്ചു. യാക്കോബിന്റെ കാലത്തിന് ശേഷം യെരുശലേം നഗരത്തിൽ ക്രിസ്ത്യൻസിന് വേണ്ടി ചർച്ചെല്ലാം പണിയാൻ തുടങ്ങി. ആ ചർച്ചിന്റെ നേതൃത്വ സ്ഥാനത്ത് വന്ന ആളാണ് പീറ്റർ പത്രോസ്. ഇങ്ങനെ യാക്കോബ്, പത്രോസ് എല്ലാവരും യെരുശലേം നഗരത്തിൽ തന്നെ അവർ പ്രസംഗിച്ചു പോന്നു. ചരിത്രത്തിൽ ആദ്യമായി യേശുവിനെ വിശ്വസിക്കുന്ന നാം എല്ലാവരും ക്രിസ്ത്യൻസ് ആണ്, നമുക്ക് വേണ്ടി ഒരു ക്രിസ്തു മതം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അതിനെ പ്രസംഗിച്ച ആളാണ് പൗലോസ്. എന്നാൽ പൗലോസ് ഈ ജൂതമതത്തിൽ ജനിച്ച ആളാണ്. ജൂതമതത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ശൗൽ. ജൂതന്മാർ അദ്ദേഹത്തെ ശൗൽ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ ക്രിസ്ത്യനായി മാറി ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറി പൗലോസ് എന്നായി. എങ്ങനെയെങ്കിലും ക്രിസ്തവ മതത്തെ പ്രചരിപ്പിച്ച് അതിനെ ജീവിത ലക്ഷ്യമാക്കി മെഡിറ്റേറിയൻ കടലിന്റെ കിഴക്കൻ തീരത്ത് ദീർഘദൂരം യാത്ര ചെയ്തു. സത്യത്തെക്കുറിച്ചും യേശുവിനെ ക്രൂശിച്ച മനസ്സിനെ അലിയിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് പല ആയിരക്കണക്കിന് ആൾക്കാരെ ആകർഷിച്ചു. എല്ലാവരും ക്രിസ്തു മതത്തെ സ്വീകരിക്കാൻ തുടങ്ങി. ഗ്രാമം ഗ്രാമമായും പട്ടണം പട്ടണമായും ദേശം ദേശമായും ക്രിസ്തു മതം വേഗത്തിൽ പടരാൻ തുടങ്ങി. ക്രിസ്തു മതത്തിന്റെ ഉയർച്ച ജൂത വംശത്തിന് വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്, സംശയമില്ല. യേശുവിന്റെ ജനനത്തിന് ശേഷം ഏകദേശം 300 ശേഷം സിറിയയിൽ, ഏഷ്യയിൽ, ഗ്രീസിൽ, സിപ്രസിൽ, ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ജൂതന്മാർ ക്രിസ്ത്യൻസായി ഓൾറെഡി മാറിക്കഴിഞ്ഞിരുന്നു. ക്രിസ്തീയ മതത്തെ പ്രചരിപ്പിച്ച യാക്കോബ്, പത്രോസ്, പൗലോസ് ഇതുപോലെ യേശുവിന്റെ ശിഷ്യന്മാർ മതത്തെ പ്രചരിപ്പിക്കുന്ന കാരണം കൊണ്ട് തന്നെ അറസ്റ്റിലായി പിന്നത്തേതിൽ കൊല്ലപ്പെട്ടു. അവസാനം വന്ന നമ്മുടെ പൗലോസ് റോം ദേശത്ത് പോയ സമയത്ത് അവിടുത്തെ രാജാവ് അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ മരിച്ചു. ഇത് ജനത്തിന് വലിയ സഹതാപം ഉണ്ടാക്കി. മുമ്പത്തേക്കാൾ വേഗത്തിൽ ക്രിസ്തവ മതം വ്യാപിക്കാൻ ഇത് കാരണമായി. ഇങ്ങനെ ഒരു സൈഡിൽ ഇത് ക്രിസ്തവ മതം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂദയ നമ്മുടെ ഇസ്രായേൽ ദേശത്ത് ജൂതന്മാർക്ക് വേറൊരു രീതിയിൽ പ്രശ്നം വന്നു. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം അക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം വച്ച് ബൈബിളിൽ പുതിയ നിയമം എന്നൊരു ഭാഗം എഴുതാൻ തുടങ്ങി, ബൈബിളിൽ ആഡ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് പാലസ്തീൻ എന്ന് പറയുന്നത് വടക്ക് സിറിയ, ലബനോൺ തുടങ്ങി തെക്ക് ഈജിപ്തിലെ ചില ഭാഗങ്ങൾ വരെ ഉണ്ടായിരുന്ന വളരെ വലിയ ദേശമായിരുന്നു. ഏതാ? പാലസ്തീൻ. ഇത്രയും വലിയ സ്ഥലത്ത് ഒരു ഇച്ചിരിയെ ഉണ്ടായിരുന്നുള്ളൂ ജൂദയ എന്ന് പറയുന്നത്. എന്നാൽ ആ കൊച്ചു സ്ഥലവും റോമൻ ഗവൺമെന്റിന്റെ കീഴിലായതുകൊണ്ട് അത് സ്വയംഭരണ അധികാരമുള്ള ദേശമായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ പോയി. ഈ ദേശം റോമൻ അധികാരത്തിന്റെ കീഴിലായിരുന്നു. റോമൻ രാജാവ് തന്നെ ദൈവമായി വിചാരിച്ച് ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഈ യഹൂദ ദേശം മതഭക്തിയുള്ള ദേശമാണ്. പക്ഷേ അവരെ ഭരിക്കുന്നവർക്കോ മതം എന്നൊരു സംഭവമേ ഇല്ല. വിഗ്രഹത്തെ വണങ്ങുന്നത് അവിടെ അവിടെയായി ഒന്നോ രണ്ടോ പേർ മാത്രം റോമാക്കാർ ഫോളോ ചെയ്തിരുന്നു. എന്നല്ലാതെ മിക്ക റോമാക്കാർക്കും മതം എന്നൊരു സാധനം ഇല്ലായിരുന്നു. മതം ഇല്ലാത്തവർ ഈ മതത്തെ ഫോളോ ചെയ്യുന്നവരെ എങ്ങനെ ഭരിക്കാൻ പറ്റും? അതുകൊണ്ട് ഈ റോമൻ ഗവൺമെന്റ് എന്ത് ചെയ്തെന്നറിയാവോ? ഒരു നിയമം കൊണ്ടുവന്നു. ഈ ദേശത്തെ ഭരിക്കുന്ന രാജാവാണ് നിങ്ങളുടെ ദൈവം എന്നൊരു നിയമം കൊണ്ടുവന്നു. എങ്ങനെ? രാജാവ് തന്നെ ദൈവം എന്നൊരു നിയമം. യേശു ജനിച്ചതിന് ശേഷം 40th year ഈ നിയമം കൊണ്ടുവന്നത്. ആ സമയത്ത് റോമൻ രാജാവായിരുന്നത് കലിഗുലയാണ്. ഇനി റോമ സാമ്രാജ്യത്തിനുള്ളിലുള്ള എല്ലാ സ്ഥലത്തുമുള്ള ദൈവാലയങ്ങളിലും എന്റെ പ്രതിമ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ, എന്നെ മാത്രമേ വണങ്ങാവുള്ളൂ, എന്നെ മാത്രമേ സേവിക്കാവുള്ളൂ എന്ന് പറഞ്ഞൊരു വ്യത്യസ്തമായ നിയമം പാസാക്കി. ഇതിനെ ജൂതന്മാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. ജൂതന്മാർക്ക് ഒരൊറ്റ ദൈവം, അതിനെ അല്ലാതെ വേറെ ഒന്നിനെയും വണങ്ങാൻ ഇവർ തയ്യാറല്ലായിരുന്നു. ഇസ്ലാം മതം ഉരുവാകുന്നതിന് മുന്നേ തന്നെ ഒരു ദൈവം എന്ന ആശയത്തെ ഉള്ളവരാണ് ജൂതമതം.
അതുകൊണ്ട് ഇവർ സമരം ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനത്തെ ഒരു നിയമത്തെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട ആ ദേശത്തിന്റെ ഗവർണർ കാര്യങ്ങളെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കലിഗുല ഉണ്ടായിരുന്നത് റോമൻ രാജ്യത്തിന്റെ തലസ്ഥാനത്തായിരുന്നു. അങ്ങോട്ടേക്ക് പോയി. ജൂതന്മാരുടെ ആരാധനശീലം ആയിരം ആയിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പെട്ടെന്നൊരു ദിവസം ഒരു നിയമം കൊണ്ടുവരുന്നു, എന്നെ രാജാവായി വണങ്ങണമെന്ന് പറഞ്ഞാൽ ജനം സ്വീകരിക്കത്തില്ല എന്ന് ഡയറക്റ്റ് പറയാതെ, ഓപ്പണായിട്ട് പറയാതെ ഇച്ചിരി കറക്കി ചുറ്റി വളച്ചൊക്കെ പറഞ്ഞു. കലിഗുലയ്ക്ക് ദേഷ്യം വന്ന അയാളെ അവിടെ തന്നെ കൊന്നുകളയും. പക്ഷേ പുള്ളിയുടെ നല്ല കാലത്തിന് ശരി, ജൂതന്മാർ വസിക്കുന്ന സ്ഥലത്ത് മാത്രം, എന്റെ പ്രതിമ എല്ലാ പള്ളികളിലും വെച്ചിട്ടുണ്ടാകുമല്ലോ, ജൂതന്മാരുടെ സ്ഥലത്ത് വെച്ചിരിക്കുന്നത് മാത്രം തിരിച്ചെടുത്തേക്ക് എന്ന് നിയമത്തെ പിൻവലിച്ചു. എന്നാലും സമരം ചെയ്തതുകൊണ്ട് അറസ്റ്റ് ചെയ്ത ജൂതന്മാരെ ക്ഷമിക്കാൻ തയ്യാറായില്ലായിരുന്നു. അവർക്കെല്ലാവർക്കും കൊടുത്ത ശിക്ഷ എന്താണെന്നറിയാമോ? മരണശിക്ഷ. പക്ഷെ അവരോടൊരു ഭാഗ്യം എന്ന് പറയാം. ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായി റോമൻ രാജാവ് കലിഗുല രാഷ്ട്രീയ വിരോധികളാൽ കൊല്ലപ്പെട്ടു. അവന് ശേഷം അടുത്തയാളവിടെ രാജാവായി. റോമിലുണ്ടായ ഭരണ അട്ടിമറി കാരണം ഇവിടെ ജൂതന്മാർ രക്ഷപ്പെടാൻ സഹായമായി. ആ സമയത്തൊക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അപേക്ഷയോ പ്രത്യേക ദേശമെന്ന റിക്വസ്റ്റോ ചെയ്യാനുള്ള അധികാരം അവരുടെ അടുത്തില്ലായിരുന്നു. പാലസ്തീൻ എന്ന വലിയ രാജ്യത്തിലുള്ള പല ദേശവും ഇങ്ങനെ റോമൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും സ്വാതന്ത്ര്യം വേണമെന്നോ പ്രത്യേക ദേശമാകണമെന്നോ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. ഏകദേശം ലോകത്തിന് ഭൂരിഭാഗവും ഭരിച്ചത് റോമക്കാരായിരുന്നു. റോമ പൗരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓ, അവരൊക്കെ അധികാരം നടത്താൻ ജനിച്ചവരാണ്, നമ്മളൊക്കെ അടിമകളായി ജീവിക്കാൻ ജനിച്ചവരാണെന്ന് പൊതുവെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. യേശുവിന്റെ ജനനത്തിന് ശേഷം 66 വർഷത്തിൽ ആദ്യമായി ഒരു കലാപം ഉണ്ടാകുന്നു. കലാപം ഉണ്ടാക്കിയത് ജൂതന്മാർ തന്നെയാണ്. യെരുശലേമിനെ പൂർണ്ണമായിട്ടും റോമാക്കാരുടെ അധികാരത്തിൽ നിന്ന് മാറ്റി ജൂതമത സാമ്രാജ്യം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിൽ ആ കലാപത്തെ ഷിലോറ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തി. ഈ സംഘടനയുടെ ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കലാപം ജനത്തിന് സന്തോഷം ഉണ്ടാക്കിയില്ല, പകരം ഭയം ഉണ്ടാക്കി. കാരണം ഇവരെതിർക്കുന്നത് ഒരു സാധാരണ ദേശത്തെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ദേശത്തെ രാജാവിനെ അല്ല, വലിയ റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവിനെ എതിർത്ത് വിപ്ലവം ഉണ്ടാക്കുന്നു. ഇത് ഭയങ്കര അപകടകരമാണെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഈ വിപ്ലവകാരികൾ ഈസി ആയിട്ട് അവരുടെ ദേശത്തുണ്ടായിരുന്ന റോമൻ ഗവർണറിനെയും അവരുടെ സൈന്യത്തെയും ചിത്രിച്ചു. യെരുശലേമിനെ പിടിച്ചെടുത്തു. മാത്രമല്ല, ഇസ്രായേലിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശം, ഇപ്പൊ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമല്ലോ, അത് ഇപ്പൊ പ്രത്യേക ദേശമാണ്. ഈ വെസ്റ്റ് ബാങ്ക് ഭാഗത്ത് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും കുറച്ച് സ്ഥലങ്ങൾ ഇവർക്ക് കൈവശപ്പെടുത്താൻ പറ്റും. എങ്ങനെയെങ്കിലും ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കണം എന്ന് ഇവരുടെ ആഗ്രഹം അടുത്ത ഒരു വർഷത്തിൽ തന്നെ എല്ലാം ഇല്ലാതെയായി. എന്താണെന്ന് പറഞ്ഞാൽ, റോമ സൈന്യം എത്രയും വേഗത്തിൽ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. കുറച്ചു കുറച്ചായിട്ട് നഷ്ടപ്പെട്ട സ്ഥലങ്ങളെ റോമ സൈന്യം വീണ്ടെടുക്കാൻ തുടങ്ങി. AD 70 സമയങ്ങളിൽ, യേശു ജനിച്ച് 70 വർഷത്താണ് ഇത് സംഭവിക്കുന്നത്. ഒരു ജലപ്രളയം പോലെ ഇസ്രായേലിന്റെ അകത്ത് കടന്ന റോമ സൈന്യം ഒരു സ്ഥലം വിടാതെ എല്ലാവരെയും അടിച്ച് ഇല്ലാതെയാക്കി കൊന്നുകളഞ്ഞു. കലാപകാരികൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന രീതിയിൽ മൊത്തത്തിൽ ഇല്ലാതെയാക്കി കളഞ്ഞു. അങ്ങനെ ആ കലാപകാരികൾ അപ്രത്യക്ഷമായി. യെരുശലേം ഉൾപ്പെടെ കലാപകാരികളാൽ കൈവശപ്പെടുത്തപ്പെട്ട എല്ലാ സ്ഥലത്തെയും മൊത്തത്തിൽ പൊട്ടിച്ചതറിച്ചു. റോമ സൈന്യം ഭയങ്കര ക്രൂരമായി പീഡിപ്പിച്ചു. റോമൻ ചക്രവർത്തിയുടെ മകൻ പേര് ടൈറ്റസ്, അവനാണ് ഈ സൈന്യത്തിന്റെ തലവൻ. ഇവരാണ് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. എതിർത്ത എല്ലാവരെയും കൊന്നു. തടഞ്ഞ മതിലുകളെല്ലാം ഇടിച്ചു. കണ്ണിൽ കണ്ട എല്ലാ ബിൽഡിങ്ങും ഇല്ലാതെയാക്കി. വഴികളെ നശിപ്പിച്ചു. കുളങ്ങൾ പൊട്ടിച്ചു. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ആണുങ്ങൾ എന്നൊന്നും വ്യത്യാസമില്ലാതെ കണ്ണിൽ കണ്ട എല്ലാ ജൂതന്മാരെയും കൊന്നുകൂട്ടി. ഈ ആക്രമണത്തിന്റെ ക്ലൈമാക്സ് യെരുശലേമിലാണ് ഉണ്ടായത്. ആ ദൈവാലയം, ഈ ദൈവാലയം ഉള്ളതുകൊണ്ടല്ലേ ജൂതന്മാർ റോമൻ ഭരണത്തെ എതിർക്കുന്നത്. ഈ ദൈവാലയം എല്ലാ ജൂതന്മാർക്കും ഒരു വിശുദ്ധ സ്ഥലമല്ലേ? ഈ ദൈവാലയത്തെ ഇടിക്ക് എന്നൊരു ഉത്തരവിട്ടു. ആലയത്തെ ഇടിക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ദൈവാലയം പൊടിപൊടിയായി മാറി. കതകുകൾ പൊട്ടിത്തെറിച്ചു. അലങ്കാര വിളക്കുകൾ അടിച്ചു ഉടച്ചു. തൂണുകൾ ഇടിച്ചു. തട്ടിൻപുറത്തെല്ലാം തീ വച്ചു. അതിനു മുമ്പ് തന്നെ വളരെ സൂക്ഷ്മതയോടെ അകത്തുണ്ടായിരുന്ന വിലയുള്ള എല്ലാ സാധനങ്ങളെയും വാരിയെടുത്ത് പാർസലാക്കി റോമിലേക്ക് അയച്ചു. അങ്ങനെ അവർ അയച്ചതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, നന്നായി പണിത വിളക്ക് കത്തിക്കുന്ന സ്വർണത്തിന്റെ സ്റ്റാൻഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഈ റോമാക്കാരുടെ ഈ യുദ്ധത്തെ പോലും അവർ സഹിച്ചു. എല്ലാവരെയും കൊന്നതും അവർ പോർത്തു. പക്ഷെ ഇവർ ദൈവാലയത്തിൽ കൈവച്ചല്ലോ. അത് സഹിക്കാൻ പറ്റാതെ എതിർത്ത് നിൽക്കാൻ ജൂതന്മാർ വീതിയിലേക്ക് ഇറങ്ങി. പക്ഷേ ഈ വലിയ സൈന്യത്തിന് ഈ ജൂതന്മാർ വെറും ഒരു കൊതുകിനെ പോലെയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരൊറ്റ ദിവസ യുദ്ധത്തിൽ 12,000 ജൂതന്മാർ കൊല്ലപ്പെട്ടു. മാത്രമല്ല, യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന മതഗുരുക്കന്മാരെ നല്ല ഷാർപ്പാക്കിയ മരക്കഷ്ണം, ഒരു മരക്കഷ്ണം എടുത്ത് നല്ല ഷാർപ്പായിട്ട് അതിനെ ചെത്തി, ഒരാൾ പൊക്കത്തിന് അല്ലെങ്കിൽ രണ്ടാൾ പൊക്കത്തിന് ചെത്തിയ ആ മരക്കഷ്ണം നിലത്ത് നേരെ നിർത്തി നന്നായി ഉറപ്പിച്ചിട്ട് മതഗുരുക്കന്മാരെ ഈ ചെത്തിയ തടിയിൽ മുകളിൽ നിന്ന് താഴേക്കിടും. മലദ്വാരത്തിന്റെ അകത്ത് കയറി ഗുരുക്കന്മാരുടെ വായിലൂടെ ഈ മരക്കഷ്ണം പുറത്തു വരും. വളരെ ക്രൂരമായുള്ള മരണശിക്ഷ കൊടുത്തു. യെരുശലേം നഗരം മൊത്തത്തിൽ ഒരു വലിയ ചവറുകൊട്ട പോലെയായി. എവിടെ നോക്കിയാലും ശവം, രക്തം,
അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുള്ള ശബ്ദം, പിന്നെ കിട്ടിയ സാധനങ്ങൾ, സ്വർണം, അത് ഇത് എന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് റോമൻ സൈന്യം യാത്ര തിരിച്ചു. രണ്ടാമത് പണിത ഈ ജൂത ദേവാലയം പൊളിയുമെന്ന് നേരത്തെ പറഞ്ഞതാര? യേശുവാണ്. യേശു പറഞ്ഞത് സംഭവിക്കുമെന്ന് ജൂതന്മാർ അന്ന് വിചാരിച്ചില്ല. പക്ഷേ അത് സംഭവിച്ചു. ക്രിസ്ത്യൻസിന് വിരോധമായുള്ള അവരുടെ വെറുപ്പ് ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചു. ഇസ്രായേലിൽ ജീവിക്കുന്ന ജൂതന്മാരുടെ ജൂത മതത്തിന്റെ ആദ്യം മുതലുള്ള ചരിത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4000 അല്ലെങ്കിൽ 2000 മുതലുള്ള ചരിത്രം തുടങ്ങി ഇപ്പോൾ യേശു ജനിച്ചതിന് ശേഷം 70 വർഷം വരെയുള്ള ചരിത്രം നമ്മൾ കണ്ടു. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് റോമാക്കാർ യെരുശലേമിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ ദേവാലയം ആക്രമിക്കാൻ തുടങ്ങിയ ഉടനെ സഹിക്കാൻ പറ്റാതെ എല്ലാവരും വീതിയിലിറങ്ങി പ്രതിഷേധിച്ചു. പക്ഷേ ഇത്ര വലിയ റോമൻ സൈന്യത്തിന്റെ മുമ്പിൽ ജൂതന്മാർ വെറും കൊതിനെ പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 12,000 ജൂതന്മാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ ആ ദേവാലയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പുരോഹിതന്മാരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. യെരുശലേം നഗരം മൊത്തത്തിൽ ഒരു ചവറുകോട്ട പോലെയായി. എവിടെ നോക്കിയാലും ശവം, രക്തം, നിലവിളികൾ, അങ്ങനെ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വിലയുള്ള സാധനങ്ങളെല്ലാം പാഴ്സലാക്കി റോമൻ സൈന്യം അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. രണ്ടാം പ്രാവശ്യം പണിത ദേവാലയം നശിപ്പിക്കും, ഇല്ലാതെയാകും എന്ന് നേരത്തെ യേശു പറഞ്ഞല്ലോ. അതിവിടെ ഇപ്പോൾ സംഭവിച്ചു. ക്രിസ്ത്യൻസിനെ ഭയങ്കരമായിട്ട് ജൂതന്മാർ വെറുക്കാൻ തുടങ്ങി. ഒരു ദേവാലയത്തെ ഇടിക്കുന്നു എന്ന് പറഞ്ഞ എത്ര വലിയ ചരിത്രമാണെന്ന് നമുക്കറിയാം. ആദ്യ തലമുറയ്ക്ക് ഒരിക്കലും കണ്ണിൽ നിന്ന് മറയാത്ത കാഴ്ച പോലെ ഏതു തലമുറയും നെഞ്ചിൽ നിന്ന് മാറാത്ത ഒരു സംഭവമാണിത്. ജൂതന്മാരെ സംബന്ധിച്ച് രണ്ടാം പ്രാവശ്യമാണ് അങ്ങനെ കാണുന്നത്. യേശു ജനിച്ചതിന് ശേഷം ഏകദേശം 70 വർഷത്തിന് ശേഷം റോമക്കാരുടെ ആക്രമണത്തിന് ഇരയായി ഇടിച്ച് ഇല്ലാതാക്കിയ ആ ദേവാലയം ഇന്ന് വരെ പിന്നീട് പണിതിട്ടേയില്ല. ഇനി ഒരു ദേവദൂതൻ ഇറങ്ങി വന്ന് അത് പണിത് തരും എന്ന് ജൂതന്മാർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇടിഞ്ഞുപോയ ആ ദേവാലയത്തിന്റെ ഒരു ഇഷ്ടിക പോലും എടുത്തു വയ്ക്കാൻ അവർ പരിശ്രമിച്ചില്ല, അല്ലെങ്കിൽ മനസ്സ് വെച്ചില്ല എന്ന് പറയാം. അങ്ങനെ തന്നെ അത് ഉപേക്ഷിക്കപ്പെട്ടു. ആക്രമണത്തിന്റെ ഓർമ്മയായിട്ട് ഇന്നും ദേവാലയത്തിന്റെ മതിലിന്റെ ഒരു ഭാഗം അവർ അവരുടെ വിശുദ്ധമായി കരുതി വണങ്ങി വരുന്നുണ്ട്. ഇതൊരു കെട്ടുകഥയല്ല. സത്യത്തിൽ ഇന്ന് ലോകമെങ്ങും ജീവിക്കുന്ന ഏകദേശം 500,000 ജൂതന്മാർക്കും ഈ മതിലേ ഉള്ളൂ ആശ്രയമായിട്ട്. ദേവാലയം ദേവദൂതൻ വന്ന് പണിതു തരും, ഓക്കെ. പക്ഷേ ഈ തകർക്കപ്പെട്ട മനസ്സിനെ ആരാ പണിതു കൊടുക്കുന്നത്? അതാണ് ആ ഒരു സംഭവമാണ് ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം, ഒരു ദേശം വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യം. ഏതു കാലത്തും നമുക്കും നമ്മുടെ മതത്തിനും നമ്മുടെ സംസ്കാരത്തിനും എപ്പോഴും പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് അന്ന് അവർ മനസ്സിലാക്കി. പ്രത്യേകിച്ച് യേശുവിനെ കൊന്നത് ഈ ജൂതന്മാരാണെന്ന് പുറത്ത് സംസാരമായ സമയം ഈ ജൂതന്മാർക്ക് വലിയ നാണക്കേടായി. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ യേശുവിനെ ആ ദേശത്ത് വെച്ച് ക്രൂശിച്ച സമയത്ത് ആ സ്ഥലത്ത് ജൂതന്മാർ വളരെ കുറവായിരുന്നു. 100,000 ആൾക്കാർ പോലും ഇല്ലായിരുന്നു, മൈനോറിറ്റി ആയിരുന്നു. ചില 1000 ജൂതന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പോലും യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തേക്ക് പോയി എന്ന് വിശ്വസിച്ച ജൂതന്മാർ ക്രിസ്ത്യൻസായി മാറാൻ തുടങ്ങി. കുറച്ചുപേർ അങ്ങനെ ക്രിസ്ത്യൻസായി. അങ്ങനെ ആദ്യ സമയത്ത് മാറിയല്ലോ, അവർ തന്നെ ജൂതന്മാർ യേശുവിനെ കൊന്നു, ജൂതന്മാർ യേശുവിനെ ക്രൂശിച്ച് ഇല്ലാതാക്കി കളഞ്ഞു, ക്രൂശിച്ച് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് ശപിക്കാൻ തുടങ്ങി. വേറെ ജാതിക്കാർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ അറബികൾ ജൂതന്മാരെ കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിയതേയില്ല. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പാലസ്തീൻ അറബികൾ വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു. അവരുടെ ദേവദൂതൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല. കുറച്ച് നൂറ്റാണ്ടിൽ കൂടെ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ അവർക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു ദൈവങ്ങളെ പ്രത്യേകിച്ച് കല്ലിനെ നിർത്തി അതിനെ പ്രതിഷ്ഠിച്ച് അതിനെ വണങ്ങിയും സേവിച്ചും പോന്നു. അറബികളുടെ വിഗ്രഹാരാധന പറയുന്നത് അവിടെ ഇവിടെയൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറബികൾക്കും ജൂതന്മാർക്കും തമ്മിലല്ലായിരുന്നു, മുസ്ലിംസിനും ജൂതന്മാർക്കും തമ്മിലല്ലായിരുന്നു. അന്നത്തെ പ്രശ്നം പുതുതായി ജനിച്ച ക്രിസ്ത്യൻസിനും ജൂതന്മാർക്കും തമ്മിലായിരുന്നു. ജൂതന്മാർക്കും അവരെ ഇല്ലാതാക്കി നശിപ്പിച്ച റോമക്കാർക്കും തമ്മിലായിരുന്നു. ജൂതന്മാരെന്ന് പറയുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശം എന്നൊരാശയത്തെ മുൻനിർത്തി ജൂതന്മാർക്ക് തമ്മിലുള്ള ഐക്യത്തെ നിലനിർത്താൻ ശ്രമിച്ചു. തനിക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന എല്ലാത്തിനെയും അവർ സാത്താനായിട്ടാണ് കരുതിയിരുന്നത്. റോമാക്കാർക്കെതിരായി ആദ്യ കലാപമുണ്ടാക്കിയ ഷിലോറ്റ് സംഘടന പിന്നെയും തലപൊക്കാൻ തുടങ്ങി. നേരത്തെക്കാളും കുറച്ചുകൂടെ ശക്തിയോടെ, നേരത്തെക്കാളും ഒരുപാട് ഒരുപാട് പിന്തുണയോടെ, നേരത്തെക്കാളും ഒരുപാട് പക്കയായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഷിലോട്ട് സംഘടന ഉയർന്നു വന്നു. ആ കാലഘട്ടത്തെ റോമൻ സൈന്യം ഏത് ദേശത്തെ ആക്രമിക്കുവോ ആ ദേശക്കാരെല്ലാം ഞാനും റോമാ പൗരനാണ് എന്ന് ചങ്കത്തടിച്ച് പറയുമായിരുന്നു. അവർ ശരിക്കും പറഞ്ഞ അടിമയാണ്, റോമാക്കാർ അവരെ ഭരിക്കുന്നു. പക്ഷേ ഞങ്ങൾ റോമൻ സിറ്റിസനാണെന്ന് അഹങ്കാരത്തോടെ പറയുമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദേശം പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ, വിദ്യാഭ്യാസം, ഇതൊക്കെ റോമൻ രാജാക്കന്മാർ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല പഠിച്ച് സമ്പത്ത് വ്യവസ്ഥയിൽ കുറച്ച് നന്നായിട്ട് കയറി വന്ന ആൾക്കാരൊക്കെ റോമൻ ഭരണത്തെ നന്നായി സ്വീകരിച്ചു. പക്ഷേ ഇതൊക്കെ റോമിലും റോമിന് ചുറ്റിയുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ലേ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ, ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങൾ, പാലസ്തീൻ, ചുറ്റുമുള്ള അറബ് ദേശം, ഇവിടെയൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. റോമൻ ഗവൺമെന്റിന് കീഴിലുണ്ടായിരുന്ന പേർഷ്യ, ബാബിലോൺ, ഇന്ന് ഇറാൻ, ഇറാഖ് എന്നൊക്കെ പറയുന്നല്ലോ, അതൊരു കാലത്ത് ബാബിലോൺ എന്നായിരുന്നു. അതും ഈജിപ്ത്, ഇതുപോലുള്ള ഇന്നത്തെ എല്ലാ മുസ്ലിം രാജ്യവും
അന്ന് റോമാക്കാർക്ക് കീഴിലായിരുന്നു. അവിടെയൊക്കെ സാമ്പത്തിക വ്യവസ്ഥ വളരെ ദാരുണ്യമായിരുന്നു, മൊത്തം ദാരിദ്ര്യം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉയർന്ന ജനവിഭാഗങ്ങൾക്കും പ്രധാനപ്പെട്ട ആൾക്കാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ വേണമെങ്കിൽ ഞാനും റോമ പൗരനാണെന്ന് പറയാം, എന്നല്ലാതെ സത്യത്തിൽ അവർ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത്. അവരുടെ വിളവ്, ആദായം എല്ലാം റോമാക്കാർക്ക് പോകുന്നത് കൊണ്ട് ദാരിദ്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെങ്കിലും 3 നേരം കഴിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കാൻ തുടങ്ങിയ സമയമാണത്. ഈ സമയത്താണ് ഇസ്രായേലിൽ ജൂതന്മാരുടെ വിപ്ലവ സംഘടനയായ ഷിലോറ്റ് പുതുജീവൻ പ്രാപിച്ച് എഴുന്നേറ്റത്. പാലസ്തീന് പുറത്ത് താമസിക്കുന്ന ജൂതന്മാർ അവരെ പിന്തുണച്ചു. അവർ അവിടെ ഇവിടെ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ സെറ്റിലായിരുന്നാലും ജൂതന്മാർ എന്ന ഒരൊറ്റ വികാരത്തിന് എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. ജൂതന്മാരുടെ ഉയർച്ചയ്ക്ക് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും അവർ പിരിഞ്ഞു ജീവിച്ചാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നു ചേരും. എവിടെയാണെങ്കിലും ശരി, ജൂതന്മാർക്ക് പ്രശ്നമാണോ, എവിടെയാണെങ്കിലും ഒരുമിക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ എല്ലാവരും ഒരു തീരുമാനമെടുത്തു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജൂതന്മാർക്ക് പ്രശ്നം വന്നാലും അവിടുത്തെ ഗവൺമെന്റ് അല്ല, ഇസ്രായേൽ തന്നെ ആദ്യം വന്ന് നിൽക്കും. അതിന്റെ പൗരൻ എവിടെയാണെങ്കിലും അവനു വേണ്ടി നിൽക്കും. ഇസ്രായേൽ ദേശത്തിന് ഏതെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തന്റെ സ്വന്തം വീട്ടിലുണ്ടാകുന്ന പ്രശ്നം പോലെ എല്ലാവരും കരുതാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ പാലസ്തീൻ പ്രദേശത്ത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാക്കിയാൽ മതി എന്ന് അവിടുത്തെ മൂപ്പന്മാരും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തീരുമാനമെടുത്ത സമയത്ത് ഒരൊറ്റ വിളിയെ വിളിച്ചുള്ളൂ. അതും ആരും അറിയാതെ വളരെ രഹസ്യമായി. ജൂതന്മാരെ, ഇസ്രായേലിലേക്ക് വരിക, അത്രയേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ജൂതന്മാർ കാലങ്ങളായി അവർ ജനിച്ചു വന്ന വീടും സ്ഥലവും ആ സമയത്ത് തന്നെ വിട്ടേച്ച്, സ്വത്ത്, വീട്, സ്ഥലം, അങ്ങനെ എല്ലാം വിട്ടേച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചു. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് പോലും ഇസ്രായേൽ എന്നൊരു ദേശം അവർക്ക് വേണ്ടി ഉരുവാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഗ്യാരണ്ടി പോലും ഇല്ലായിരുന്നു. എന്നാലും വിളിച്ച വിളിയിൽ തന്നെ എല്ലാവരും വരാൻ തുടങ്ങി. പോകുന്ന സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ നല്ല സൗകര്യമുള്ള വീടുണ്ടാകുമോ, സ്ഥലമുണ്ടാകുമോ, ജോലി ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ജീവിക്കാൻ സമ്മതിക്കുമോ എന്നറിയില്ല. യുദ്ധങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിച്ചതും കൂടെയില്ല. ഒരു വാക്ക്, ഒരു ആജ്ഞ, ഒരൊറ്റ തീരുമാനം, എല്ലാവരും വന്നു ചേരാൻ തുടങ്ങി. ജൂതന്മാരെന്ന ഐഡന്റിറ്റി അവർ എങ്ങനെ ഉണ്ടാക്കി, ഇസ്രായേലിനെ എങ്ങനെ ഉണ്ടാക്കി എന്നത് ഇനി നമുക്ക് നോക്കാം. ഇതിനൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഷിലോറ്റ് സംഘടന റോമാക്കാരെ എതിർത്ത് ഇവർ പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ആ സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യെരുശലേം ദേവാലയത്തെ റോമാക്കാർ ഇടിച്ചത് യേശു ജനിച്ചതിന് ശേഷം ഏകദേശം 70 വർഷത്തിന് ശേഷമാണ്. അത് കഴിഞ്ഞ് ഏകദേശം 3-4 വർഷം ജൂതന്മാർക്കും റോമാക്കാർക്കും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടായിരുന്നു. യെരുശലേം ജൂതന്മാർക്ക് പാലസ്തീൻ പ്രദേശത്തിന് പുറത്തുണ്ടായിരുന്ന ജൂതന്മാർ അവരാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്താലും റോമാക്കാർക്ക് വഴങ്ങരുത് എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ജൂതന്മാർക്ക് ആരെയും അങ്ങനെ ഭയമില്ലായിരുന്നു. അവർ ജീവിക്കുന്ന സ്ഥലത്തെ അവർ ഭരിക്കാൻ പ്രാപ്തരാണ്. റോമാക്കാർക്ക് കാൽ കഴുകുന്ന ജോലി പിന്നെ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. റോമാ ചക്രവർത്തിക്ക് വലിയ സൈന്യം ഉണ്ടാകാം, ആൾക്കാരുണ്ടാകാം, സാമ്പത്തിക ശക്തി ഉണ്ടാകാം, പക്ഷേ ജൂതന്മാരുടെ അടുത്ത് ഐക്യത ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ മരിക്കുക, അതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം. ജയിക്കുന്നതിനേക്കാളും നമ്മൾ പ്രതികരിക്കും എന്ന് അവർ മനസ്സിലാക്കണം എന്ന് അവർ ഭയങ്കര വൈരാഗ്യത്തോടെയിരുന്നു. വിപ്ലവം ഉണ്ടാക്കുന്ന ആ ജൂതന്മാർക്കറിയാം റോമൻ സൈന്യത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. യേശു ജനിച്ചതിന് ശേഷം 73 വർഷമാണ് സംഭവിച്ചത്. ഷാ എന്ന കടൽക്കര ഭാഗത്ത് ഉണ്ടായിരുന്ന മസോട്ട എന്ന സ്ഥലത്ത് ജൂതന്മാരെ റോമ സൈന്യം ആക്രമിച്ചു. ഇസ്രായേൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഭയാനകമായ സംഭവം സംഭവിച്ചിട്ടില്ലെന്ന് പറയാം. ഇനി ജീവിതകാലം മുഴുവനും യുദ്ധവും മരണവും അവരുടെ ജീവിത ഭാഗമാണെന്ന് തീരുമാനിച്ച ജൂതന്മാർ ഒരു ഭാഗത്ത്, ജൂതന്മാരെന്താ, ജൂതന്മാരുടെ പട്ടി പോലും ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെ യുദ്ധം ചെയ്യുന്ന റോമ സൈന്യം മറുഭാഗത്ത്. റോമക്കാരെ സംബന്ധിച്ച് ജൂതന്മാർ സ്വന്തം ദേശം എന്നുണ്ടാകുന്ന പ്രശ്നത്തെ അടിച്ചമർത്തുന്നത് അതൊരു ഭാഗമാണ്. ജൂതന്മാർക്കോ സ്വന്തം ദേശം എന്ന് പറയുന്നത് നിസാരം ഭൂമിയെ സംബന്ധിക്കുന്ന വിഷയമല്ല, അവരുടെ ആത്മാഭിമാനമാണ്. വളരെ ക്രൂരമായ ആക്രമണമായിരുന്നു അത്. എങ്ങനെയാണെങ്കിലും റോമാക്കാരെ ജയിക്കില്ല എന്ന് ജൂതന്മാർക്ക് അറിയാമെങ്കിലും അവർ അവരുടെ പ്രതിഷേധം കാണിച്ചു. എന്നാൽ റോമാക്കാരോ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. ഗൊറില്ല യുദ്ധമായിരുന്നു അവർക്കിഷ്ടം. രാത്രി സമയത്ത് ഗ്രാമങ്ങളിൽ കയറി വീടിന് തീ വയ്ക്കുക, ഞെട്ടി പേടിച്ച് പുറത്തേക്ക് ഓടുന്ന ജൂതന്മാരെ വെട്ടിക്കൊല്ലുക, കുഞ്ഞുങ്ങളെ കഴുത്തിന് പിടിച്ച് പൊക്കി ഞെരിച്ചു കൊല്ലുക, അവരുടെ ശവങ്ങളെ കടലിൽ എറിയുക, കണ്ണിൽ കാണുന്ന സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞ് ആക്രമണത്തിന്റെ പടിക ഇങ്ങനെ നീളുന്നു. ഇത് മതിയാകാതെ ജൂതന്മാരുടെ കന്നുകാലികളെല്ലാം കൂടെ വെട്ടി തെരുവുകളിൽ എറിഞ്ഞു കളഞ്ഞു, വീടുകളെ ഇടിച്ചു, സ്കൂൾസും പള്ളികളും പൊളിച്ച് കത്തിച്ചു. റോമാ സൈന്യത്തിന്റെ കയ്യിൽ പെടാൻ ആഗ്രഹിക്കാത്ത പല ജൂത കുടുംബവും അവരുടെ കയ്യിൽ പെടുന്നതിനേക്കാളും ആത്മഹത്യ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞ് ഒരുപാട് കുടുംബം ആത്മഹത്യ ചെയ്തു. കുടുംബത്തിന്റെ തലവന്മാർ അവരുടെ ഭാര്യ മക്കളെ ആദ്യം കൊന്നിട്ട് അതിനുശേഷം താനും മരിക്കുമായിരുന്നു. 1-2 അല്ല, 100 കണക്കിന് കുടുംബം അങ്ങനെ ആത്മഹത്യ ചെയ്തു.
മരണത്തിന്റെ ഗന്ധം നിറഞ്ഞ് ഈ ചരിത്ര സംഭവങ്ങൾ സംഭവിച്ച് ഏകദേശം 1900 വർഷം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു മരണത്തിന്റെ പ്രളയം അവിടെ ഉണ്ടായെന്ന് പുറം ലോകം അറിഞ്ഞത്. ഈ മരണത്തിന്റെ ഗന്ധം നമുക്ക് അടിക്കാൻ 1900 വർഷം എടുത്തു എന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയാവോ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടങ്ങളിൽ പാലസ്തീനിൽ നടത്തിയ ഒരു പുരാവസ്തു ഗവേഷണത്തിൽ നമ്മൾ സംസാരിച്ചല്ലോ യുദ്ധം. അതിന്റെ അവശിഷ്ടം ഓരോന്നായി കണ്ടുപിടിച്ചു തുടങ്ങി. ഓരോ ചെറിയ ചെറിയ ഗുഹയ്ക്കകത്തും ഏകദേശം 25 സ്ത്രീകൾ, പുരുഷന്മാർ, കുഞ്ഞുങ്ങളുടെ അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. കാർബൺ ഡേറ്റിംഗ് ചെയ്ത് നോക്കിയപ്പോൾ ആ അസ്ഥിക്കൂടങ്ങളുടെ വയസ്സ് വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. റോമാക്കാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ജൂത കുടുംബങ്ങൾ മൊത്തത്തിൽ ആത്മഹത്യ ചെയ്ത വലിയ സംഭവത്തിന്റെ ഒരു അധ്യായമാണത്. ഈ പ്രശ്നത്തിന് ശേഷം ജെറുസലേം ജൂതന്മാരെ കൈകാര്യം ചെയ്യാൻ റോമാക്കാർ ഒരു പുതിയ രീതി ആലോചിച്ചു. ജെറുസലേം ദേശത്തിന്റെ ദൈവിക മഹത്വവും ആ ദൈവാലയത്തിന്റെ ഓർമ്മയും സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്നവർക്ക് ഒരു ഭയങ്കര അഭിമാന ബോധമാണ് കൊടുത്തിരുന്നത്. ഈ ബോധമാണ് അവരെ ഈ ഭരണത്തിന് വിരോധമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ഊഹിച്ച റോമാക്കാർ ജൂതന്മാരെ സെപ്പറേറ്റ് ആക്കി ഭരിക്കാം എന്നൊരു തീരുമാനമെടുത്തു. അതനുസരിച്ച് ജെറുസലേമിൽ ഒരു ജൂതന്മാർ പോലും ഉണ്ടാകാൻ പാടില്ല, ജൂതന്മാരെല്ലാം തീരദേശത്ത് പോയി താമസിക്കണം എന്ന് പറഞ്ഞു. ഈ തീരദേശം എന്ന് പറയുന്നില്ലേ, ആ സ്ഥലത്തിന് ഇന്നത്തെ പേര് ഗാസ. ഇപ്പൊ യുദ്ധം നടക്കുന്ന ഒരുപാട് പേർ അവരുടെ വീട് വിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തു പോകുന്നില്ലേ, ഇസ്രായേലിന്റെ ബോംബ് ആക്രമണം നടക്കുന്നില്ലേ, ആ ഗാസ ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് ജൂതന്മാരെ റോമാക്കാർ ഓടിച്ചു. അതൊരു നിയമമായി തന്നെ കൊണ്ടുവന്നു. ശരി, ആ തീരദേശത്ത് ജൂതന്മാരെ പാർപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെയും അവർ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവരെങ്ങനെ താമസിപ്പിച്ചെന്നറിയോ, കുറച്ച് അറബികൾ ഉണ്ടാകും, അതിൻ്റെ അടുത്ത് കുറച്ച് ജൂതന്മാരെ താമസിപ്പിക്കും, പിന്നെ അതിനുശേഷം കുറച്ച് അറബികൾ ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ജൂതന്മാരെ താമസിപ്പിക്കും. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താതെ സ്പ്ലിറ്റ് ആക്കി കളഞ്ഞു. ഇങ്ങനെ താമസിപ്പിച്ച ജൂതന്മാരുടെ കലാപം ഇല്ലാതാക്കാൻ പറ്റും എന്നൊരു പ്ലാൻ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തു. പക്ഷേ ഗാസ ഭാഗത്ത് ചെന്ന് സെറ്റിലായ ജൂതന്മാരോ വേറൊരു സംഭവത്തെ വളരെ ഗൗരവമായി ചെയ്യാൻ തുടങ്ങി. കലാപം ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് വിപ്ലവമാണ് എന്ന് അപ്പോഴാണ് തീരുമാനിക്കുന്നത്. ഈ മസാഡ ആക്രമണത്തിനും നാശത്തിനു ശേഷം പാലസ്തീന്റെ തീരദേശത്ത് ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ട് നമ്മൾ ഗാസ ഭാഗത്ത് ജീവിക്കണമെന്ന് വേറെ മാർഗമില്ല എന്ന് വിധിക്കപ്പെട്ട ജൂതന്മാരോ അവിടെ പോയി സെറ്റിലായി. ജീവിതം എന്നത്തെയും പോലെ പ്രശ്നം ഉണ്ടാകും, എന്നാൽ നാശം, നഷ്ടം, സ്ഥലമാറ്റം ഇതൊന്നും അവരെ തളർത്തിയില്ല. റോമാക്കാരെ എതിർത്ത് അവർ ചെയ്ത കലാപവും ചെറിയ ചെറിയ വിപ്ലവം എല്ലാം പരാജയത്തിൽ തന്നെ അവസാനിച്ചെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. യുദ്ധം കൊണ്ട് ജയിക്കാൻ പറ്റാത്തവരെ ബുദ്ധി കൊണ്ട് ജയിക്കണം എന്നവർ തീരുമാനിച്ചു. അതാണ് അവരുടെ ചിന്തയുടെ ഒരു ഷോർട്ട് നോട്ട്. പിന്നത്തേതിൽ നാം കണ്ട ചരിത്രത്തിൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞ ജൂതന്മാരാണ്, സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ജൂതന്മാരാണ് എന്നൊക്കെ ഈ കാലത്തിൽ മാറി മറിഞ്ഞത് ആ സമയത്തെടുത്ത തീരുമാനമാണോ എന്തോന്നും അറിയത്തില്ല. ജൂതന്മാർക്കിടയിൽ ഈ ഒരു ആലോചന പറഞ്ഞത് ജൂത പുരോഹിതനാണ്. പ്രത്യാശ കൊടുത്തതും കുറച്ച് ജൂത പുരോഹിതന്മാരാണ്. റോമാക്കാർ ജൂത ദേവാലയം നശിപ്പിക്കുമെന്ന് മുംബൈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ദേവാലയത്തിൽ തന്നെ ജീവിച്ച ജോഹനാൻ ബി സഗായി എന്ന പുരോഹിതൻ നേരത്തെ പ്രവചിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പേര് സഗായി. ഇദ്ദേഹം ഒരു ആലോചന പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ, റോമാക്കാർക്ക് എന്തൊക്കെയാണോ പ്രത്യേകതകൾ ഉള്ളത്, പ്രത്യേക സംഭവങ്ങളുള്ളത്, ആ സംഭവങ്ങളെല്ലാം ജൂതന്മാരും ഉണ്ടാക്കണം. റോമാക്കാർ വിദ്യാഭ്യാസത്തിൽ ബെസ്റ്റാണ്, അപ്പൊ ജൂതന്മാരും വിദ്യാഭ്യാസത്തിൽ ബെസ്റ്റ് ആകണം. റോമാക്കാർ നല്ല പണമുള്ളവരാണ്, അപ്പൊ നമ്മളും പണം ഉണ്ടാക്കണം. അവരുടെ സാംസ്കാരിക അഭിമാനത്തിന് ജൂതന്മാരുടെ അഭിമാനവും ഒരു രീതിയിലും കുറഞ്ഞതല്ല എന്നത് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ദേശത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ നമ്മുടെ വംശത്തിൽ കയറാൻ ആർക്കും പറ്റത്തില്ല. ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. ഒരു വലിയ ജൂത സാമ്രാജ്യം, ഒരു ജൂത ദേശം ഉണ്ടാക്കണം. ആ വലിയ സ്വപ്നത്തിന്റെ ആദ്യ സ്റ്റെപ്പ് എടുത്തത് ഈ ജൂത പുരോഹിതനാണ്. ബുദ്ധി കൊണ്ട് ജയിക്കുന്നത്, അതാണ് ആ സ്റ്റെപ്പ്. ജൂതന്മാരുടെ മനസ്സിൽ മന്ത്രിച്ചു വിട്ടതുപോലെ ആ വാക്ക് അങ്ങ് പറ്റിപ്പിടിച്ചു. അന്നു മുതൽ വിപ്ലവം പൂർണ്ണമായിട്ട് അവർ വിട്ടു. നേരെ മറിച്ച് അവരുടെ മക്കളെ നന്നായി പഠിപ്പിച്ചു. ജൂതന്മാരുടെ ഇന്നത്തെ ഈ വളർച്ച അവർ അന്ന് എടുത്ത തീരുമാനത്തിന്റെ റിസൾട്ടാണ്. ഈ സഗായി പുരോഹിതൻ വേറെ കുറച്ച് പുരോഹിതന്മാരെ കൂട്ടിക്കൊണ്ട് റോമിലേക്ക് പോയി. ചക്രവർത്തിയെ കണ്ടു. ഇനി മേലാൽ ജൂതന്മാർ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പു കൊടുത്തു. എങ്ങനെ ഒരു റോമ പൗരൻ സമാധാനത്തോടെ ജീവിക്കുന്നു, അതേപോലെ ജൂതനും ജീവിക്കും എന്ന് വാക്ക് പറഞ്ഞു. പക്ഷെ അതിന് പകരം ഒരു കാര്യം മാത്രം അവർ ചോദിച്ചു. ഇപ്പോൾ ഞങ്ങളെ നിർബന്ധിച്ച് ഗാസ തീരത്ത് താമസിപ്പിച്ചു, അതും സെപ്പറേറ്റ് ആക്കി. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, അവിടെയും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ വേണ്ടി സ്കൂൾ പണിതിട്ടുണ്ട്. ആ സ്കൂൾസ് റോമ സൈന്യം ഇല്ലാതാക്കാൻ പാടില്ല. സിലബസ് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ ഇടപെടരുത്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ചക്രവർത്തി അത്രയേ ഉള്ളോ, ശരിയെന്ന് സമ്മതിച്ചു. സ്കൂൾസിനെ ഇടിക്കാൻ പാടില്ല, മതപരമായ പഠിപ്പിക്കലുകൾ തടസ്സം ചെയ്യാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ, നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്താണ് ഒരു രഹസ്യം ഉള്ളത്. സഗായി പുരോഹിതന്റെ ഈ അഭ്യർത്ഥന ജൂതവംശം നശിക്കാതിരിക്കാനുള്ള ഒരു സംരക്ഷണ വലയമാണ്. വിദ്യാഭ്യാസം വളർന്ന്, അവരുടെ മതം വളർന്ന്, ജനത്തിന് അറിവ് വളർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വംശത്തിലുള്ള എല്ലാവരും പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ സ്വതന്ത്ര ദേശം എന്നൊരു വിത്ത് അവർ പോലും അറിയാതെ ആ പഠനം അവർക്ക് കൊടുക്കും.
നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ആലോചന ഉണ്ടാകും. എല്ലാവരും നന്നായി പഠിച്ചവരാണെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ ജയിക്കണം. അത് രണ്ടാമതാണ്. ആദ്യം നമ്മുടെ വംശം നശിക്കാതെ ഇരിക്കാൻ നമ്മൾ നോക്കണം എന്നതിൽ വളരെ ശ്രദ്ധിക്കും. പഠിച്ചവരാണെങ്കിൽ നോക്കിക്കേ, കുടുംബത്തെ ഏകദേശം സെറ്റിലാക്കിയ ശേഷം ഇപ്പൊ കുടുംബം സേഫായി, സെറ്റിലായി, ഇനി വേണമെങ്കിൽ വിപ്ലവം ഉണ്ടാക്കാം, ഇനി നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാം, ഇനി നാടിനു വേണ്ടി നല്ലത് ചെയ്യാം, ഇനി രാഷ്ട്രത്തിൽ പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യം തന്നെ കുടുംബത്തെ ഒരു സേഫ് ലൈനിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിനുശേഷമേ റിസ്ക് എടുക്കാൻ നോക്കത്തുള്ളൂ. ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കുള്ള അറിവാണ്. പക്ഷേ ഇതവർ ആ സമയത്ത് തന്നെ ആലോചിച്ച് തീരുമാനിച്ചു എന്നതാണ് അത്ഭുതം. കാട്ടുതീ പോലെ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇപ്പോൾ ക്രിസ്തു മതം വ്യാപിച്ചു. പല ജൂതന്മാരും ക്രിസ്ത്യൻസായി മാറുന്ന സമയം, കൊച്ചു വിഗ്രഹത്തെ വണങ്ങിയ അറബികൾ പോലും ക്രിസ്ത്യൻസായി മാറി തുടങ്ങിയ സമയം. അറേബ്യൻ ദേശം മാത്രമല്ല, യൂറോപ്പിലും ക്രിസ്തു മതം വ്യാപിക്കാൻ തുടങ്ങി. പാലസ്തീൻ ദേശം തുടർന്നീളം ക്രിസ്ത്യൻ മിഷണറിമാർ എഴുന്നേക്കാൻ തുടങ്ങി. കൂട്ടക്കൂട്ടമായി ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രസംഗിക്കാൻ ദേശങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. ക്രിസ്തു മതം ഏത് ദേശത്താണോ പോകുന്നത് അവിടുത്തെ സംസ്കാരം, ജീവിത രീതികൾ എല്ലാം സ്വീകരിക്കും. അതൊന്നും തെറ്റല്ല എന്ന് പറയും. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ശരിയല്ല, നീ ശരീരം മൊത്തം കവർ ചെയ്യണം. അവൻ ചിലപ്പോൾ തുണി വാങ്ങിക്കാൻ കാശ് പോലും ഇല്ലാത്തവനായിരിക്കും, പക്ഷേ നീ ഫുൾ തുണി ഇട്ടാൽ മാത്രമേ ക്രിസ്ത്യനാകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്തു മതം സ്വീകരിക്കുമോ? ഇല്ല. നീ എന്ത് കഴിക്കുന്നോ കഴിക്ക്, പ്രശ്നമില്ല. നീ എന്താണോ ഇട്ടിരിക്കുന്നത് ഇട്ടോ, പ്രശ്നമില്ല. എന്ത് സംസ്കാരമാണോ ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്തോ, അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഞാനൊരു ക്രിസ്ത്യനാണ് എന്ന് റെക്കോർഡ് മാത്രം എഴുതുക, ഞായറാഴ്ച ചർച്ചിൽ വാ, ഇത്ര മതി, ഇത്ര മാത്രം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരും കൂട്ടത്തോടെ ക്രിസ്ത്യൻസായി മാറാൻ തുടങ്ങി. ഇത് നിർബന്ധിത മതപരിവർത്തനമല്ല. ആരും ആരെയും നിർബന്ധിച്ചല്ല അവർ ക്രിസ്ത്യൻസ് ആക്കിയത്. ഇത് വളരെ ഇഷ്ടത്തോടെയാണ് ആൾക്കാർ സ്വീകരിച്ചത്. ഇത് ബാക്കി ജൂതന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ കുറവാണെങ്കിലും ജൂതമതം പുരാതന മതമാണ് എന്നത് ജൂതവംശത്തിന്റെ ജനത്തോട് തന്നെ എടുത്തു പറയേണ്ട അവസ്ഥയിൽ ജൂത പുരോഹിതന്മാർ വന്നു. ഈ സമയത്താണ് കുറച്ച് പുരോഹിതന്മാർ റോമൻ ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് ഡീൽ ചെയ്തു വന്നത്. ഇനി പഠനത്തിനും മതത്തിനും കുഴപ്പമില്ല. ജൂതന്മാർ കലാപങ്ങൾ നിർത്തി ജ്ഞാനത്തിന്റെ വിപ്ലവം തുടങ്ങി. രക്ഷകർത്താക്കൾ എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ പിള്ളേരെയും സ്കൂളിലയച്ചു. അവരും വളരെ ഗൗരവത്തോടെ മതത്തിന്റെ കർത്തവ്യങ്ങൾ ചെയ്തു തുടങ്ങി. ജോലി ചെയ്യുമ്പോൾ വേറെ ഒരു ചിന്തയില്ല, ജോലി ചെയ്യണം, സമ്പത്തുണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കണം. വിശ്രമ സമയത്ത് പ്രാർത്ഥന, പ്രസംഗം, അതിൽ ശ്രദ്ധിച്ചു. പള്ളിയിൽ മുടങ്ങാതെ പോകും. അവിടുത്തെ പുരോഹിതന്മാർ പിള്ളേരുടെ പഠനത്തിൽ നന്നായി ശ്രദ്ധിച്ചു. രക്ഷകർത്താക്കളെ മതത്തിന്റെ വഴി മാറാതെ നോക്കി. ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ വെറുതെ ചില കാര്യം പോലെ തോന്നാം, പക്ഷെ അന്നത്തെ ജൂതന്മാർ മൊത്തവും ഇതൊരു ദിവസേന ചെയ്യുന്ന കാര്യം പോലെ അല്ല ചെയ്തത്. ഭയങ്കര ഭയഭക്തിയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അവരുടെ ചുറ്റും ഉണ്ടാക്കിയ ഒരു വൻമതിലിന്റെ മൂലക്കൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അതിൽ ഒരു സംശയവുമില്ല. ഇന്നും അന്താരാഷ്ട്ര തലത്തിൽ ആധുനിക കൃഷിയിലെല്ലാം ജൂതന്മാർ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നതിന്റെ കാരണം അവരുടെ വിദ്യാഭ്യാസമാണ്. ഈ സമയത്താണ് ജൂതമത പുരോഹിതന്മാരുടെ അധികാര കൗൺസിലിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് നയങ്ങൾ മാറി. റബ്ബാൻ ഗമാലിയേൽ എന്ന മതപുരോഹിതൻ മതപരമായ ആചാരങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കാലത്തിന്റെ ആവശ്യകതയെ അനുസരിച്ച് ചില മാറ്റങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മതവിശ്വാസങ്ങൾക്ക് എതിരെയല്ല, ജനങ്ങൾക്കിടയിൽ മതഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആലോചന. പുരാതന ജൂതന്മാർ അവരുടെ പാപം മാറ്റാൻ കന്നുകാലികളെ ബലി അർപ്പിക്കുന്നത് ഒരു ശീലമാക്കിയിരുന്നു. അതൊരു പഴയ ആചാരമല്ലേ എന്ന് മതഗുരുക്കന്മാർ തന്നെ തമ്മിൽ സംസാരിക്കുമായിരുന്നു. കന്നുകാലികളെ കൊന്ന് നിങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കുന്നതിനേക്കാളും കന്നുകാലികളെ സ്നേഹത്തോടെ വളർത്തി നിങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കാമല്ലോ എന്ന് സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ സാക്കി എന്ന പുരോഹിതനുണ്ടല്ലോ, അദ്ദേഹം കരുണയേക്കാൾ വലിയ കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ബലിയർപ്പിക്കുന്ന സംസ്കാരത്തെ ജനത്തിന്റെ ഇടയിൽ നിന്ന് മാറ്റിയെടുത്തത് ഈ പുരോഹിതന്മാരാണ്. ഇത് കണ്ടുനിന്ന ബാക്കി ജൂതന്മാരും അതെ ശരിയല്ലേ, ഇവർ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കാം, ബുക്കിലുള്ളതുപോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവർ നിന്നില്ല. കാലത്തിനനുസരിച്ച് അവരും ചെറുതായി അയഞ്ഞു കൊടുത്തു. അതുവരെ അധികാര സ്ഥാനമായിരുന്ന മതഗുരുക്കന്മാരുടെ സഭ സ്കൂൾ അധ്യാപകർക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അധ്യാപകർക്കും പുരോഹിതന്മാരുടെ ഒപ്പം സ്ഥാനം കൊടുക്കാൻ തുടങ്ങി. മതഗുരുക്കന്മാരെ ഏത് രീതിയിലാണോ ജനം ബഹുമാനിച്ചത് അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർക്കും അവർ ബഹുമാനം കൊടുക്കാൻ തുടങ്ങി. ആ അധ്യാപകരെ റബ്ബി എന്ന് വിളിക്കും. എല്ലാ മതഗുരുക്കന്മാരും ഈ ചേഞ്ചിനെ ഉടനെ സ്വീകരിച്ചില്ല. പക്ഷേ ഏകദേശം എല്ലാ പുരോഹിതന്മാരും കാലത്തിനനുസരിച്ച് അധ്യാപകരെ ഒപ്പത്തിന് നിർത്താൻ അവരെ അംഗീകരിച്ചു. നമ്മുടെ റബ്ബാൻ ഗമാലിയേൽ എന്ന പുരോഹിതനും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യാൻ സിറിയ, റോം, അങ്ങനെ ജൂതന്മാരുള്ള മറ്റ് സ്ഥലത്തും പോയി. റോമക്കാരുടെ കാലിന്റെ അടിയിൽ കിടന്ന് ചതഞ്ഞരഞ്ഞ് ഇല്ലാതായി പോകാൻ സാധ്യതയുള്ള ഒരു വംശം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അത് വിദ്യാഭ്യാസം കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മന്ത്രം പോലെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അധ്യാപകരെയും മതപുരോഹിതന്മാരെയും ഒരേ സ്ഥാനത്ത് വെച്ച് ജനം ബഹുമാനിക്കാൻ തുടങ്ങിയത്. പുരോഹിതന്മാരും അധ്യാപകർ പറയുന്നത് കേട്ടു, പഠിച്ചവൻ പറഞ്ഞത് കേട്ടു, ആ വംശം നന്നായി. ഇങ്ങനെ ജൂതവംശം പഠിത്തം പഠിത്തം എന്ന് പറഞ്ഞ് പഠിത്തത്തെ വളരെയേറെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ പഠിച്ചവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് അടുത്ത കൽപ്പനയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. എത്ര വർഷം കാത്തിരുന്നു എന്നറിയാവോ? 45 വർഷം.
യെരുശലേമിൽ ദേവാലയം ഇടിച്ചതിനു ശേഷം അടുത്ത 45-50 വർഷങ്ങൾക്ക് ജൂതന്മാർക്ക് വേറെ ചിന്തയില്ലായിരുന്നു. പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, മത ആചാരങ്ങളെ നന്നായി ചെയ്യുന്നത്, ഈ മതത്തിനകത്ത് ആരും നുഴഞ്ഞു കയറാതെ സംരക്ഷിക്കുന്നത്, പിന്നെ കലാപം, വിപ്ലവം ഇതൊന്നും ചെയ്യാതെ അവനവന്റെ ജോലി നോക്കി ജീവിക്കുന്നത് എന്നതായിരുന്നു. ഇതൊരു സാധാരണ വിഷയമാണ്, പക്ഷേ അവർ അസാധാരണമായ ശ്രദ്ധയോടെ ചെയ്തു. വളരെ ശ്രദ്ധയോടെ അവരുടെ ഈ തീരുമാനത്തെയും പ്രവർത്തനങ്ങളെയും മറ്റ് ദേശങ്ങളിൽ, പ്രത്യേകിച്ച് റോമൻ അധികാരത്തിന്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാരെയും അറിയിച്ചു. അവരോടും, നീ ഇരിക്കുന്നിടത്ത് സമ്പാദിക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു സമ്പന്നനായി മാറ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ 45-50 വർഷം അവർ കാത്തിരുന്നു. ഇപ്പോ യേശുവിന്റെ ജനനത്തിന് 115 വർഷത്തിന് ശേഷം അവരുടെ കാത്തിരിപ്പിന്റെ വർഷങ്ങൾ തീർന്നു. ആദ്യമായി ഈജിപ്തിലും ലിബിയയിലും ഉണ്ടായിരുന്ന ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്ന റോമൻ അധികാരത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കി. ഒരു ഭയങ്കര ശക്തി അവരെ നയിച്ചതുപോലെ അവർ കാണിച്ചു. ഈ രണ്ട് ദേശത്തിനും ഇത് എന്തു പറ്റി എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മെഡിറ്റേറിയൻ കടലിന്റെ അടുത്തുണ്ടായിരുന്ന സിപ്രസ് ദ്വീപിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന ഗ്രീക്ക് ഗവർണറിനെതിരെ വിപ്ലവം ഉണ്ടാക്കി. ആ ഭാഗത്ത് പോയി വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പുറത്തെ സൈഡിൽ മെസപ്പട്ടോമിയ എന്ന് വിളിച്ചിരുന്ന ഇറാഖിന്റെ റോമൻ അധികാരത്തിനെതിരെ അവിടുത്തെ ജൂതന്മാർ യുദ്ധം തന്നെ ആരംഭിച്ചു. ഇങ്ങനെ ഈജിപ്ത്, ലിബിയ, സിപ്രസ്, ഇറാഖ്, അങ്ങനെ ഒരു സമയം തന്നെ ഈ 4 ദേശത്തും ഉണ്ടായിരുന്ന ജൂതന്മാർ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിച്ച് വിപ്ലവം ഉണ്ടാക്കാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇത് വ്യാപിച്ചു. റോം ഹെഡ്ക്വാർട്ടേഴ്സ് ഇത് കണ്ട് വിഷമിച്ചു. 45 വർഷം മിണ്ടാതെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ വളരെ നിശബ്ദരായിരുന്നല്ലോ, ഇപ്പൊ പെട്ടെന്ന് ഈ ജൂതന്മാർക്ക് എന്ത് പറ്റി, ഈ പ്രശ്നത്തിന് കാരണം എന്താണ്, അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഇത് ഈ 4 ദേശത്തിലും ഒരുമിച്ച് സംഭവിച്ചപ്പോ, ഞാൻ പറഞ്ഞല്ലോ തീരദേശത്തെ ജൂതന്മാർ പാലസ്തീനിൽ ഗാസയിൽ ഉണ്ടായിരുന്നല്ലോ, അവർ ഇതൊന്നും കണ്ടതായി പോലും ഭാവിച്ചില്ല. അവിടെ നിന്നാണ് വിദ്യാഭ്യാസം വേണമെന്ന് പുറത്തേക്ക് സ്പ്രെഡ് ആയത്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ പ്രശ്നം നടക്കുന്നത് അവർ കണ്ടതായി പോലും ഭാവിച്ചില്ല. സത്യത്തിൽ ഇവരാണ് നാട് കടത്തപ്പെട്ടത്. ഇവരെയാണ് റോം ഇവരിരിക്കേണ്ട ജെറുസലേം ദേശത്തു നിന്ന് മാറ്റി ഗാസയിൽ പാർപ്പിച്ചത്. സത്യത്തിൽ വിപ്ലവം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ ഇവരാണ്. പക്ഷേ ചുറ്റിലുമുള്ള എല്ലാ ദേശങ്ങളിലും പ്രശ്നം ഉണ്ടായപ്പോഴും ഇവർ ഒരു പ്രശ്നത്തിനും പോയില്ല. ചേട്ടാ, ഇവന്മാരെന്തിനാ പ്രശ്നം ഉണ്ടാക്കാത്തത് എന്ന് പറഞ്ഞ് റോമക്കാർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. തലയ്ക്ക് പ്രാന്ത് പിടിച്ചെന്ന് പറയും. എന്തിനാ ഇവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്നത്, മറ്റെല്ലാ ജൂതന്മാരും ഉണ്ടാക്കിയില്ലോ, ഇവന്മാരെന്തിനാ ഉണ്ടാക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് റോമക്കാർ വളരെ പരിഭ്രാന്തരായി. ഇത് തന്നെ പാലസ്തീനിൽ ജീവിച്ച ജൂതന്മാരുടെ ആദ്യ ജയം എന്ന് പറയാം. കുറെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ മുഖത്ത് ഒരു ചിരി ഇപ്പോഴാണ് വന്നു കണ്ടത്. സൂപ്പറല്ലേ. ജൂതന്മാരുടെ ചരിത്രത്തിന്റെ കൂടെ തന്നെ പാലസ്തീന്റെ ചരിത്രവും നോക്കിക്കൊണ്ടാണ് വരുന്നത്. ജൂത മണ്ണിനെ കുറിച്ചും പാലസ്തീൻ മണ്ണിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത്. എന്തിനാണ് മണ്ണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യൻ മാറാൻ സാധ്യതയുണ്ട്. ഈ പാലസ്തീന്റെ മണ്ണിൽ തന്നെ പാലസ്തീൻ അറബികൾ ജീവിച്ചു, ചില സമയത്ത് ജൂതന്മാർ ജീവിച്ചു, ചില സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു. അതുകൊണ്ട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ മണ്ണിനെ കുറിച്ചും ഇസ്രായേലിയ മണ്ണിനെ കുറിച്ചും ഇനി കുറച്ച് ഡീറ്റെയിൽ ആയി യേശുവിന്റെ ജനനത്തിന് ഒരു 110 വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. കാത്തിരിക്കുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.